എല്ലാവർക്കും സിനിമ മേനിയക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇപ്പോഴത്തെ കാലഘട്ടം ഭയങ്കര അഡ്വാൻസ്ഡ് ആണ് അല്ലേ? നമ്മുടെ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും പിന്നെ റോബോട്ട്സും ഒക്കെ ആയിട്ട് ഭയങ്കര അഡ്വാൻസ്ഡ് ആണ് നമ്മുടെ ഈ ഒരു കാലഘട്ടം. അങ്ങനെയുള്ള ഈ സമയത്ത് AI തന്നെ വലിയൊരു ദുരന്തമായി മാറുകയാണ്. ഏകദേശം 1 മില്യൺ ആളുകളെയാണ് ഈ ഒരു AI ബോട്ട്സ് ഒക്കെ കൂടിയിട്ട് ഇല്ലാണ്ടാക്കുന്നത്. അതിന് നേതൃത്വം കൊടുക്കുന്നത് ഹാർലൻ എന്ന് പറയുന്ന ഒരൊറ്റ ബോട്ട്. ഈ ഹാർലൻ ഉണ്ടാക്കിയിട്ടുള്ളത് വാൽ ഷെഫേർഡ് എന്ന് പറയുന്ന ഒരു ഡോക്ടറാണ്. ഇതേ ഡോക്ടറിന്റെ മകളായ അറ്റ്ലസിന്റെ കൂടെയാണ് നമ്മുടെ ഹാർലൻ വളർന്നിട്ടുള്ളതും. പക്ഷെ പിന്നീട് എന്ത് സംഭവിച്ചു എന്നുള്ളത് ആർക്കൊരു ക്ലാരിറ്റി ഇല്ല. ഈ ഹാർലൻ എന്ന ബോട്ട് ഒരു ടെററിസ്റ്റ് ആയിട്ട് മാറുകയാണ്. ലോകത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഹാർലനെ നമ്മുടെ വാൽ ഷെഫേർഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമ്മുടെ ഹാർലൻ ലോകത്തിലുള്ള എല്ലാ AIയുടെയും കൺട്രോളും എടുക്കുക, പിന്നീട് എന്താ സംഭവിക്കുകയെന്ന് ഞാൻ പറയണ്ടല്ലോ, ലോകം തന്നെ നശിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ഗവൺമെന്റ് ICN എന്ന് പറയുന്നൊരു ഫോഴ്സിനെ ഉണ്ടാക്കുന്നത് ഈ ഒരു ഹാർലൻ്റെ ടീമിനെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട്. അത് ഏകദേശം അവിടെ വിജയിക്കുന്നുണ്ട്. അനി ഇതിനെ തുടർന്ന് നമ്മുടെ ഹാർലനും ടീമും കൂടിയിട്ട് നേരെ സ്പേസിലോട്ട് അങ്ങ് പോവാൻ. പക്ഷെ പോകുന്ന സമയത്ത് ഇവനൊരു മെസ്സേജ് ഇട്ട് വെച്ചിട്ടുണ്ട്, ഞാൻ എന്തായാലും തിരിച്ചു വരും, ഞാൻ തുടങ്ങി വെച്ചത് അവസാനിപ്പിക്കാനായിട്ട്. അങ്ങനെ അവിടുന്ന് 28 വർഷങ്ങൾ കഴിഞ്ഞു. 28 വർഷങ്ങൾക്ക് ശേഷമുള്ള നമ്മുടെ ഹോളിവുഡാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇജ്ജാതി അപ്ഗ്രേഡിലെ. ഇവിടെ നമ്മുടെ ICN ഫോഴ്സ് ആണെങ്കിലോ ഒരു AI ബോട്ടിനെ ഹണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇറങ്ങുന്നുണ്ട്. 28 വർഷങ്ങൾക്ക് ശേഷമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹാർലൻ ടീമൊന്നും ഇവിടെ ഇല്ല. കാസ്കാവിക്സ് എന്ന് പറയുന്ന ഒരു AI ബോട്ടിനെയാണ് ഇവർ പിടിക്കാൻ വന്നിട്ടുള്ളത്. പക്ഷെ നമ്മുടെ കാസ്കാവിക്സ് അത്ര ചില്ലറക്കാരനല്ല. അങ്ങനെ കാസ്കാവിക്സിൻ്റെ റൂമിൽ കയറാൻ വേണ്ടിയിട്ട് ഇവർ ഒരു യമണ്ടൻ സാധനമൊക്കെ എടുത്ത് ഇങ്ങനെ ഡോർ വിളിക്കാൻ നിൽക്കുക. പക്ഷേ യാതൊരു കാര്യം ഉണ്ടായിരുന്നില്ല, കാരണം നമ്മുടെ കാസ്ക ഇവരെ പ്രതീക്ഷിച്ചിട്ടാണ് അകത്തിരിക്കുന്നത്. പിന്നെ പറയണ്ടല്ലോ, ബൂം, നമ്മുടെ കാസ്ക പുറത്തു വന്നിട്ട് എല്ലാത്തിനും അടിച്ചിട്ടുകൊണ്ടിരിക്കുകയും. പക്ഷെ നമ്മുടെ കാസ്ക അറിയാത്തൊരു സംഭവം നമ്മുടെ പിള്ളേരിവിടെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. കാസ്കനെ വേട്ടയാടാനായിട്ടുള്ളൊരു മെഷീൻ അവനെ പിടിക്കുന്നുണ്ട്. അങ്ങനെ രാവിലെ ലോസ് ആഞ്ചലസാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടുത്തെ അപ്ഗ്രേഡ് എന്ന് പറഞ്ഞാൽ ചില്ലറ അപ്ഗ്രേഡൊന്നുമല്ല. ഇവളുടെ പേരാണ് അറ്റ്ലസ്. നമ്മുടെ വാൽ ഷെഫേർഡ് ഉണ്ടായിരുന്നല്ലോ, മരിച്ച വാൽ ഷെഫേർഡ്, അതേ വാൽ ഷെഫേർഡിൻ്റെ മകളാണ് നമ്മുടെ അറ്റ്ലസ്. ഈ അറ്റ്ലസ് ആണെങ്കിൽ ഒരു പ്രത്യേകതരം ക്യാരക്ടറാണ്. അങ്ങനെയുള്ള ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നുണ്ട്. എഴുന്നേറ്റ പാടാൻ ഒരു ന്യൂസ് അങ്ങ് കാണുക, നമ്മുടെ കാസ്കാവിക്സിൻ്റെ പിടികൂടിയ ന്യൂസ്. ഇത് കേട്ടപാട് ഇവള് ഡ്രസ്സ് മാറ്റിയിട്ട് അങ്ങ് ഇറങ്ങുന്നുണ്ട്. ഇവള് പോകുന്നതാണെങ്കിലോ ജനറൽ ബൂത്ത് എന്ന് പറയുന്ന ഒരാളുടെ അടുത്തോട്ടാണ്. ഈ ബൂത്ത് എന്ന് പറയുന്നത് നമ്മുടെ ICN ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ഹെഡാണ്. അങ്ങനെ അവൾ പുറത്തിറങ്ങുന്നു, വണ്ടി കയറുന്നു. ഈ ടൈമിൽ അവിടുത്തെ വണ്ടികളൊക്കെ കാണിക്കുന്നുണ്ട്. ആ ഒരു വണ്ടികളുടെ കോലൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ഞെട്ടും, കാരണം അമ്മാതിരി അഡ്വാൻസ്ഡ് ആണത്. അങ്ങനെ അടുത്ത സീൻ കാണിക്കുന്നത് നമ്മുടെ ജനറൽ ബൂത്തിനെയാണ്. ഇവൻ്റെ അടുത്തോട്ട് ഒരു കേണൽ വരുന്നുണ്ട്. ഇവൻ്റെ പേരാണ് ബാങ്ക്സ്. അപ്പോൾ ബാങ്ക്സ് വന്നിട്ട് ചോദിക്കുകയാണ്, അല്ല അറ്റ്ലസിനെ നമ്മൾ വിളിപ്പിക്കണോ? അവൾ ഈ മിഷനെ ആപ്റ്റ് ഒന്നല്ല. പിന്നെ അവളുടെ മൈൻഡ് എന്നൊക്കെ പറഞ്ഞാൽ ആകെ ഡാർക്കിലും പകയിലൊക്കെ കിടക്കുന്ന ഒരു മൈൻഡാണ്. അങ്ങനെയുള്ള ഒരാളെ നമ്മൾ ഈ ഒരു മിഷന് വേണ്ടിയിട്ട് സമീപിക്കണോ? ഇത് കേട്ടപാട് നമ്മുടെ ബൂത്ത് പറയാണ്, അവളെക്കുറിച്ച് നിങ്ങൾക്ക് ഒന്നും അറിയില്ല, 8-ാമത്തെ വയസ്സിലാണ് അവളുടെ അച്ഛൻ അവളെ ഇട്ടേച്ച് പോകുന്നത്, 11-ാമത്തെ വയസ്സിലാണ് അവളുടെ അമ്മ മരിച്ചു പോകുന്നത്. അതുകൊണ്ട് തന്നെ അവളുടെ മൈൻഡ് അങ്ങനെ ആയിത്തീർന്നെങ്കിൽ എനിക്ക് അത്ഭുതമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അവളുടെ കൂടെ നിൽക്കും, ആരും നിന്നില്ലേലും. സോ അറ്റ്ലസ് അവൾ മതി ഈ ഒരു മിഷന്. അങ്ങനെ നമ്മുടെ അറ്റ്ലസ് എത്തി. അറ്റ്ലസിനെ കൊണ്ടുവന്നിട്ടുള്ളത് നമ്മുടെ കാസ്കനെ ചോദ്യം ചെയ്യാനാണ്. കാരണം കാസ്ക എന്ന് പറയുന്ന ഈ ഒരു AI നമ്മുടെ ഹാർലൻ്റെ പടയിലെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഒരാളാണ്. അങ്ങനെ അവനെ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ അറ്റ്ലസ് ഇങ്ങനെ അകത്തോട്ട് കയറാൻ നിൽക്കുന്നുണ്ട്. ഈ ടൈമിൽ നമ്മുടെ ബൂത്ത് ചോദിക്കുകയാണ്, അറ്റ്ലസ് നീ ഓക്കെ അല്ലേ? ഇത് ചോദിക്കാൻ കാരണം വേറെ ഒന്നുമല്ല, നമ്മുടെ അറ്റ്ലസും അതുപോലെ തന്നെ നമ്മുടെ ഹാർലനും തമ്മിൽ ചെറിയൊരു പാസ്റ്റ് ഉണ്ട്, ചെറിയൊരു ഫ്ലാഷ് ബാക്ക് ഉണ്ട്. അതെന്താണെന്നുള്ളത് നമുക്ക് വഴിയേ മനസ്സിലാവും. അങ്ങനെ അവൾ ചോദ്യം ചെയ്യാൻ ആരംഭിച്ചിട്ടുണ്ട്. ഇവൾ ചോദ്യം ചെയ്യാൻ ഇരിക്കുന്ന സമയത്ത് തന്നെ ഒരു ചെസ് പീസ് എടുത്തിട്ട് മുകളിലോട്ട് വെക്കുന്നുണ്ട്. അതുമാത്രമല്ല അവളുടെ ഫ്രണ്ടിൽ ഒരു പെട്ടിയുണ്ട്. അതിന് ഈ പെട്ടി സ്കാൻ ചെയ്യുന്നുണ്ട് നമ്മുടെ അറ്റ്ലസിനെ. ശശി ഒരു പെട്ടി അങ്ങ് തുറക്കാൻ ആരംഭിക്കാൻ, അതിനകത്താണ് നമ്മുടെ കാസ്കാവിക്സ് ഇപ്പം ഇരിക്കുന്നത്. അവനെ മൊത്തത്തിൽ ഡിസ്മാൻഡിൽ ചെയ്തിട്ടുണ്ട്, അവൻ്റെ തല മാത്രമേ ഉള്ളപ്പോൾ. ഈ കാസ്ക നമ്മുടെ അറ്റ്ലസിനെ കണ്ടപാട് ചോദിക്കുകയാണ്, ഇതാര്? അറ്റ്ലസോ? കുറേ ആയാലോ നമ്മൾ കണ്ടിട്ട്, സിവരമലി പരിചയമൊക്കെ ഉണ്ട് എന്ന്. ഇത് കേട്ടപാട് നമ്മുടെ അറ്റ്ലസ് ആണെങ്കിലോ വല്ലാണ്ടൊന്നും സംസാരിക്കുന്നില്ല. അവൾ ജസ്റ്റ് ഈ ഒരു ചെസ് പീസ് എടുക്കുന്നു, അവൻ്റെ തലയിലോട്ട് അങ്ങ് കുത്തുന്നു. ഇത് കുത്തിയപാട് അവൻ്റെ ഡാറ്റാസൊക്കെ അങ്ങനെ ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുക. അതുമാത്രമല്ല അതിങ്ങനെ കുത്തിയപാട് അവനക്ക് ഭയങ്കരമായിട്ട് ഹെർട്ട് ആവുന്നുണ്ട്. അങ്ങനെ ഡാറ്റാസൊക്കെ ഡൗൺലോഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. പക്ഷെ എത്ര നോക്കിയിട്ടും ഹാർലൻ എവിടെയാണെന്നുള്ളൊരു ഡീറ്റെയിൽ ഒന്നും അവൾക്ക് കിട്ടുന്നില്ല. അനി ഈ ടൈമിൽ നമ്മുടെ കാസ്ക പറയാണ്, അറ്റ്ലസ് നീ എത്ര തെരഞ്ഞിട്ടും കാര്യമില്ല, ഹാർലനെ നിനക്ക് ഒരിക്കലും കണ്ടെത്താൻ കഴിയില്ല. ഇത് പറഞ്ഞ് നാക്കെടുത്തില്ല, അപ്പം തന്നെ നമ്മുടെ അറ്റ്ലസ് ഇവിടെ കണ്ടുപിടിക്കുന്നുണ്ട്. അവളൊരു ലൊക്കേഷനൊക്കെ എന്നെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ കാസ്ക ആണെങ്കിലോ ആകെ പതറി നിൽക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ അറ്റ്ലസ് ലൊക്കേഷൻ എടുക്കുന്നു, അവൻക്ക് അങ്ങ് കാണിച്ചു കൊടുക്കുന്നു. GR-39 എന്ന് പറയുന്ന ഒരു പ്ലാനറ്റിലാണ് നമ്മുടെ ഹാർലൻ ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതങ്ങ് കാണിച്ചു കൊടുക്കുക. ഇത് കണ്ടപാട് ഇവനാണെങ്കിലോ ആകെ ഞെട്ടുന്നുണ്ട്. അതുമാത്രമല്ല അവളിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഒരു പേപ്പറിൽ, ആ ഒരു പേപ്പർ കാണിച്ചു കൊടുക്കുന്നുണ്ട്. എന്നാൽ ഒരു പേപ്പറിലെ ലൊക്കേഷനും കുഴപ്പം എന്നല്ല അവൾ എഴുതിയിട്ടുണ്ടായിരുന്നത്, ദേ ഇതാണ്. അതിന് ഇത് കാണിച്ചതിന് ശേഷം നമ്മുടെ അറ്റ്ലസ് ഒരു കാര്യം പറയുന്നുണ്ട്, കാസ്ക ഞാനല്ല ഒരു ലൊക്കേഷൻ കണ്ടുപിടിച്ചത്, നീയാണ് അതെനിക്ക് കണ്ടുപിടിച്ച് തന്നത്. ഞാൻ ആദ്യം ഒരു ലൊക്കേഷൻ കിട്ടിയെന്ന് പറഞ്ഞിട്ട് വെറുതെ എഴുതാൻ ആരംഭിച്ചതാ. അത് കേട്ടപാട് നീ നിൻ്റെ സിസ്റ്റം മൊത്തം ചെക്ക് ചെയ്തു, ആ ഒരു ലൊക്കേഷൻ ഞാൻ കണ്ടുപിടിച്ചോ ഇല്ലയെന്നുള്ളത്. അതുവഴിയാണ് ആ ഒരു ലൊക്കേഷൻ എനിക്ക് കറക്റ്റായിട്ട് കിട്ടിയത്. നീ അത് ചെക്ക് ചെയ്തപ്പോൾ നിൻ്റെ സിസ്റ്റത്തിനുള്ളിൽ കയറിയിട്ട് ഞാനും ചെക്ക് ചെയ്തു. സോ ആ ഒരു ലൊക്കേഷൻ എനിക്ക് കറക്റ്റായിട്ട് കിട്ടി. ഇതൊക്കെ കേട്ടപാട് നമ്മുടെ കാസ്ക ഒരു കാര്യം പറയുന്നുണ്ട്, നിനക്ക് നല്ല ദേഷ്യം വരുന്നുണ്ടല്ലേ അറ്റ്ലസ്.
പണ്ട് നിന്റെ അമ്മ നിന്നെ ഒരിക്കലും ടേക്ക് കെയർ ചെയ്തിട്ടില്ല, നിനക്ക് ഓർമ്മയില്ലേ? അതൊക്കെ കാസ്ക, നീ ജസ്റ്റ് ഒരു ഹൗസ് ബോട്ട് മാത്രമായിരുന്നു. അതെ, ഞാനൊരു ഹൗസ് ബോട്ട് മാത്രമാണ്. പക്ഷേ ഹൗസ് ബോട്ട് എന്ന ജസ്റ്റ് ഒരു റോബോട്ടിനെ ഹാർലൻ തന്നൊരു പർപ്പസ് ഉണ്ട്. സോ അവന് വേണ്ടി ഞാൻ എന്തും ചെയ്യും. ഇതും പറഞ്ഞിട്ട് അവൻ്റെ വായിൽ നിന്ന് ഒരു സ്പിന്ന് പോലത്തെ ഒരു സംഭവം പുറത്തെടുക്കുന്നുണ്ട്. പക്ഷേ അതുകൊണ്ടൊന്നും നമ്മുടെ അറ്റ്ലസിന് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. കാരണം അവരുടെ ഡിഫൻസ് എന്നൊക്കെ പറഞ്ഞാൽ കിടിലൻ ഡിഫൻസാണ്. അങ്ങനെ നമ്മുടെ അറ്റ്ലസ് ആണെങ്കിലോ അവളുടെ ചെസ് പീസ് എടുക്കുന്നു, ഇവൻ്റെ തലയിലോട്ട് അങ്ങ് കുത്തുന്നു. സോ നമ്മുടെ കാസ്ക പടമായി. അങ്ങനെ ഇവള് കണ്ടുപിടിച്ച ഒരു ഇൻഫോർമേഷൻസും കാര്യങ്ങളൊക്കെ നമ്മുടെ ബൂത്തിന് ഏൽപ്പിക്കുന്നുണ്ട്. ബൂത്തിൻ ടീംസ് ആണെങ്കിലോ ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഹാർലനെ ഹണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരങ്ങ് പോകാൻ റെഡിയാവുകയാണ്. പക്ഷേ ഒരു മിഷന് വേണ്ടിയിട്ട് നമ്മുടെ അറ്റ്ലസും പോകാൻ റെഡിയാവുന്നുണ്ട്. പക്ഷേ നമ്മുടെ അറ്റ്ലസിനെ കൊണ്ടുപോകാൻ നമ്മുടെ ബൂത്ത് സമ്മതിക്കുന്നില്ല. ഇതിന് കാരണം വേറെ ഒന്നുമല്ല, നമ്മുടെ അറ്റ്ലസ് ഇതുവരെ അവളുടെ ലൈഫ് സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഹാർലനെ പിടിക്കാൻ വേണ്ടി മാത്രമാണ്. ഒരു നല്ല ജീവിതം ഇതുവരെ അവൾ ജീവിച്ചെടുത്തിട്ടില്ല. അതുകൊണ്ടാണ് നമ്മുടെ ബൂത്ത് ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് മാത്രമല്ല അവൻ പറയുന്നത്, മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. അറ്റ്ലസ്, നമ്മൾ ഹാർലനെ ജീവനോടെയാണ് പിടിക്കാൻ പോകുന്നത്. കാരണം അവൻ്റെ CPU ഞങ്ങൾക്ക് ചെക്ക് ചെയ്യണം. അവനെങ്ങനെയാണ് ടെററിസ്റ്റായി മാറിയെന്നുള്ളത് ഞങ്ങൾക്കറിയണം. ഇതിനുവേണ്ടിട്ട് പോകാൻ പോകുന്നത് നമ്മുടെ കേണൽ ബാങ്ക്സാണ്. അങ്ങനെ അങ്ങോട്ടേക്ക് നമ്മുടെ ബാങ്ക്സും വരുന്നുണ്ട്. അങ്ങനെ ഇവരോട് രണ്ടുപേരോടും കൂടിയിട്ട് ഇവളൊരു കാര്യം പറയുന്നുണ്ട്, നിങ്ങൾ ഹാർലനെ ജീവനോടെ പിടിക്കാനാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ഹാർലൻ നിങ്ങൾ ഒരിക്കലും വെറുതെ വിടില്ല. അവനെ നിങ്ങൾ പിടിക്കാൻ പോകുന്നുണ്ടെങ്കിൽ അവനെ കൊന്നിട്ട് വേണം വരാൻ. പക്ഷെ എന്തൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ബാങ്ക്സ് ആണെങ്കിലും ശരി, അതുപോലെ തന്നെ നമ്മുടെ ബൂത്ത് ആണെങ്കിലും ശരി, ഇതിനൊന്നും സമ്മതിക്കുന്നില്ല. ഇത് കേട്ടപാട് നമ്മുടെ അറ്റ്ലസ്റ്റിനാണെങ്കിൽ ഭ്രാന്ത് പിടിക്കുന്നുണ്ട്. അതുമാത്രമല്ല അവൾക്ക് ഇങ്ങനത്തെ സിറ്റുവേഷനൊക്കെ വന്ന ഒരു കോഫി കുടിക്കലും നിർബന്ധമാണ്. അവളിങ്ങനെ പറയുന്നുണ്ട്, എനിക്കൊരു കോഫി കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെ. ഇത് കേട്ടപാട് നമ്മുടെ ബാങ്ക്സ് പറയാണ്, ഞാൻ നിനക്കൊരു കാര്യം കാണിച്ചു തരാം. ഇതും പറഞ്ഞിട്ട് ഒരു വലിയൊരു സ്യൂട്ട് അവൾക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്, ഒരു ആർക്ക് സ്യൂട്ട്. ഈ സ്യൂട്ടിനാണെങ്കിൽ ഇത് റോബോട്ട് പോലത്തെ ഒരു സംഭവമാണ്, ഇതിന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കും, അതുപോലെ തന്നെ കുറേ വെപ്പൺസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഈ ഒരു സ്യൂട്ട് ഇവൾക്ക് കൊണ്ടുവരുന്നത് ഒരു കോഫിയാണ്. ഇവളാകെ അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്. ഈ ഒരു സ്യൂട്ടിനെ എങ്ങനെ മനസ്സിലായി എനിക്ക് കോഫി വേണമെന്നുള്ളൊരു കാര്യം എന്നൊക്കെ ആലോചിച്ചിട്ട്. അങ്ങനെ ഈ ടൈമിൽ നമ്മുടെ ബാങ്ക്സ് പറയാണ്, അവൾക്കത് മനസ്സിലാവില്ല, പക്ഷേ എനിക്കത് മനസ്സിലാവും. എൻ്റെ ചെവിയിലുള്ള ഈ ഒരു സാധനം കണ്ടോ, ഇതാണ് ന്യൂറോ ലിങ്ക്. എൻ്റെ ബ്രെയിനും അവളുടെ ബ്രെയിനും കണക്റ്റഡാണ്. സോ ഞാൻ അറിയുന്ന കാര്യങ്ങളൊക്കെ അവളും അറിയും. ഇത് കേട്ടപാട് നമ്മുടെ അറ്റ്ലസ് ആകെ ഭയക്കുന്നുണ്ട്. കാരണം ഇതേ ന്യൂറോ സിസ്റ്റം തന്നെയാണ് നമ്മുടെ ഹാർലൻ ഉണ്ടായിരുന്നത്. പിന്നെ പോരാത്തതിന് ഇവളുടെ അമ്മ കണ്ടുപിടിച്ച ന്യൂറോ സിസ്റ്റം കൂടിയാണിത്. അനി ടൈമിൽ നമ്മുടെ ബാങ്ക്സ് പറയാണ്, നിങ്ങളുടെ അമ്മ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നത് ഒരു വൺ വേ കണക്ഷനാണ്, പക്ഷേ ഇത് ടു വേ കണക്ഷനാണ്. അതുകൊണ്ട് തന്നെ ഇത് ഭയങ്കര സേഫാണ്. ഈ സ്യൂട്ട്സ് ഒന്നും ഒരിക്കലും നമ്മൾക്കെതിരെ തിരിയില്ല. അതുമാത്രമല്ല ഈ ഒരു സ്യൂട്ട്സ് സംസാരിക്കുകയൊക്കെ ചെയ്യൂട്ടോ. ഒരു മനുഷ്യൻ സംസാരിക്കുന്നത് എങ്ങനെയാണോ അതേ തരത്തിൽ തന്നെയാണ് ഈ ഒരു സ്യൂട്ട്സൊക്കെ സംസാരിക്കുക. സോയി എന്നാണ് നമ്മുടെ ബാങ്ക്സിൻ്റെ സ്യൂട്ടിൻ്റെ പേര്. ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ അറ്റ്ലസ് പറയണേ, ശരി എന്തെങ്കിലും ആയിക്കോട്ടെ, പക്ഷേ ഒരു മിഷനു വേണ്ടി ഞാനും നിങ്ങളെ കൂടെ വരും, നിങ്ങളത് സമ്മതിച്ചേ പറ്റുള്ളൂ. ഇത് കേട്ടപാട് നമ്മുടെ ബാങ്ക്സ് ഇതിന് സമ്മതിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബൂത്ത് ഇതിന് ഓർഡറും കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇവളും ഇവരുടെ കൂടെ അങ്ങ് പോകാൻ. അങ്ങനെ അവർ പുറപ്പെട്ടു. എർത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പുറത്ത് കടന്നുകൊണ്ടിരിക്കുകയും ഈ ടൈമിൽ നമ്മുടെ എർത്തിൻ്റെ ഒരു ഡിഫൻസ് സിസ്റ്റമൊക്കെ അവിടെ കാണിക്കുന്നുണ്ട്, ഒരു ഗേറ്റൊക്കെ. ഇത് ഉണ്ടാക്കിയെടുത്തതിൻ്റെ കാരണം ഞാൻ പറയണ്ടല്ലോ, എന്ന് വേണേലും നമ്മുടെ ഹാർലിന് തിരിച്ചു വരാം. സോ അതിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യാനാണ് ഈ ഒരു സിസ്റ്റം. അങ്ങനെ അവർ പൊയ്ക്കൊണ്ടിരിക്കുകയും ഈ ടൈമിൽ നമ്മുടെ അറ്റ്ലസ് GR-39 എന്ന് പറയുന്ന ഒരു പ്ലാനറ്റ് ഉണ്ടല്ലോ, അതിനെക്കുറിച്ചിട്ടുള്ള എല്ലാ ക്ലാസ്സുകളും അവിടുത്തെ ഓരോ റേഞ്ചർമാർക്കും അവൻ എടുത്തു കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇവൾ ഈ ഒരു ബ്രീഫിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ജസ്റ്റ് പേപ്പർ വഴിയാണ്, അല്ലാണ്ട് AI വെച്ചിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള ടെക്നോളജീസ് വെച്ചിട്ടോ ഒന്നുമല്ല. പിന്നെ പോരാത്തതിന് മറ്റേ ആർക്ക് സ്യൂട്ടായിട്ട് ബന്ധപ്പെടുത്തുന്ന മറ്റേ ഒരു ന്യൂറോ ലിങ്ക് ഉണ്ടല്ലോ, അത് ഊരി മാറ്റാൻ പറയുന്നുണ്ട്. കാരണം വേറെ ഒന്നുമല്ല, അതൊരു AI സംഭവമാണ്. പിന്നെ പോരാത്തതിന് ബ്രെയിനൊക്കെ കണക്ട് ചെയ്യുന്നൊരു സംഭവമാണ്. AI ആണ്, എപ്പോൾ വേണേലും പണി തരാം. ആ ഒരവസ്ഥയിലൂടെയാണ് ഇവർ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഊരി മാറ്റാൻ പറയുന്നുണ്ട്. അങ്ങനെ അവൾ ബ്രീഫിംഗ് തുടങ്ങിയിട്ടുണ്ട്. അവിടെ ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഓക്സിജൻ ഇല്ല, പിന്നെ പോരാത്തിന് ഇലക്ട്രിക് സ്റ്റോം, എർത്ത്ക്വേക്ക് ഇതെല്ലാം അവിടെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ആ ഒരു പ്ലാനറ്റ് സേഫ് അല്ല. ഇനി ഈ ടൈമിൽ അവിടുത്തെ പിള്ളേരാണെങ്കിലോ നമ്മുടെ അറ്റ്ലസ്റ്റിനെ ഇങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കുക. പിന്നെ കോപ്പാണ് ഇവൾക്ക്, ഇത് എന്താ അറിയാ, ഈ ഒരു നിലയിലാണ് നമ്മുടെ പിള്ളേർ നിൽക്കുന്നത്. ഇത് കേട്ടപാട് നമ്മുടെ അറ്റ്ലസ് ആണെങ്കിലോ അങ്ങ് ചൂടാവ്. നിനക്കൊന്നും ഹാർലനെ കുറിച്ച് ഒരു ചുക്കും അറിയില്ല. നിങ്ങളിട്ടിരിക്കുന്ന ഈ ഒരു ന്യൂറോ ലിങ്ക് ഉണ്ടല്ലോ, അത് തന്നെയാണ് ഹാർലനെ ഒരു ടെററിസ്റ്റാക്കി മാറ്റിയതും. അവൻ്റെ പ്രോഗ്രാം ചേഞ്ച് ആവാൻ കാരണം ഈ ഒരൊറ്റ ന്യൂറോ ലിങ്കാണ്. ഇതൊക്കെ കേട്ടപാട് നമ്മുടെ പിള്ളേരാണെങ്കിൽ ഭയങ്കരമായിട്ട് പേടിക്കുന്നുണ്ട്. പക്ഷെ എന്തോ ഭാഗ്യത്തിന് ഇവിടെ ബാങ്ക്സ് വരുന്നു, എല്ലാവർക്കും ധൈര്യം കൊടുക്കുന്നു. അങ്ങനെ അവർ ഈ ഒരു പ്ലാനറ്റിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇവർ ലാൻഡ് ആവാൻ നിൽക്കുക. ഈ ഒരു കറക്റ്റ് ടൈമിലാണ് നമ്മുടെ അറ്റ്ലസ് ഒരു കാഴ്ച കാണുന്നത്. ആ ഒരു ഷിപ്പിനകത്ത് ഇഷ്ടംപോലെ ആർക്ക് സ്യൂട്ട്സാണ്. ഇവിടുത്തൊക്കെ കണ്ടിട്ട് ഇങ്ങനെ അത്ഭുതപ്പെട്ട് നിൽക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു കറക്റ്റ് ടൈമിലാണ് ഇവരുടെ ഷിപ്പിന് നേരെ ഒരു അറ്റാക്ക് ഉണ്ടാവുന്നത്. കുറേ പേരിവിടെ മരിക്കുന്നുണ്ട്. പക്ഷേ ഇത് കണ്ടപാട് നമ്മുടെ ബാങ്ക്സ് ആണെങ്കിലോ എല്ലാവരോടും അങ്ങ് ലാൻഡ് ആവാൻ പറയാം. ഇതേ സമയം തന്നെ അവിടെ ഭയങ്കര വലിയൊരു പൊട്ടിത്തെറി ഉണ്ടാവുന്നുണ്ട്. ഇതിൽപ്പെട്ടിട്ട് നമ്മുടെ അറ്റ്ലസ് അങ്ങ് തെറിച്ചു പോവാൻ. ഇത് കണ്ടപാട് നമ്മുടെ ബാങ്ക്സ് അറ്റ്ലസിനെ എടുക്കുന്നു, നേരെ ഒരു സ്യൂട്ടിനകത്ത് ഇടുന്നു. ശേഷം അവളോട് അങ്ങ് ലാൻഡ് ആവാൻ പറയാം. പക്ഷേ ഇവൾക്കാണെങ്കിൽ ഇത് എങ്ങനെ യൂസ് ആക്കണം എന്ന് പോലും അറിയില്ല. അതിന് ഈ ടൈമിൽ നമ്മുടെ ബാങ്ക്സ് പറയാണ്, ഇവിടുന്ന് കുറച്ച് ദൂരം പോയി കഴിഞ്ഞാൽ അവിടെ ഒരു എസ്കേപ്പ് പോഡുണ്ട്. ആ ഒരു പോഡ് വെച്ചിട്ട് വേണം നിങ്ങൾ രക്ഷപ്പെടാൻ. നിങ്ങൾക്ക് തിരിച്ച് എർത്തിലോട്ട് തന്നെ പോകാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അത് എത്ര വേഗം കണ്ടുപിടിക്കാൻ നോക്ക്, നിങ്ങളുടെ കയ്യിലൊരു GPS ഉണ്ടാവും. പക്ഷേ ഇതൊക്കെ പറഞ്ഞ് മുഴുവനാക്കുന്നതിന് മുമ്പ് അവിടെ വലിയൊരു പൊട്ടിത്തെറി ഉണ്ടാവുന്നുണ്ട്. ഇവള് താഴോട്ടും വീഴുന്നുണ്ട്. ഇവളിങ്ങനെ താഴോട്ട് വീണുകൊണ്ടിരിക്കുമ്പോൾ ഫുള്ള് നമ്മുടെ ഹാർലൻ്റെ ഡ്രോൺസാണ്. ഈ ഒരു ഡ്രോൺസ് എല്ലാവരും ഇങ്ങനെ കൊന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ തിരിച്ചറ്റാക്ക് ചെയ്യാനും നമ്മുടെ പിള്ളേരൊക്കെ നോക്കുന്നുണ്ട്. പക്ഷേ യാതൊരു കാര്യമില്ല, എല്ലാവരെയും കൊല്ലുന്നുണ്ട്.
നമ്മുടെ അറ്റ്ലസ് ആണെങ്കിലോ താഴോട്ട് ഇങ്ങനെ വീണോണ്ടിരിക്കുക. അവൾക്ക് എന്ത് ചെയ്യണമെന്നൊന്നും യാതൊരു ഐഡിയ ഇല്ല. പക്ഷേ ഒരു കറക്റ്റ് ടൈമിലാണ് ഇവരുടെ കൂട്ടത്തിൽ ഒരു റേഞ്ചർ വന്നിട്ട് ഇവളെ അങ്ങ് രക്ഷപ്പെടുത്തുന്നത്. രണ്ട് സ്യൂട്ടും തമ്മിൽ കണക്ട് ചെയ്യുന്നുണ്ട്. അതേസമയം തന്നെ നമ്മുടെ ബാങ്ക്സ് അവളെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. ശേഷം ഒരു ന്യൂറോ ലിങ്ക് ഉണ്ടല്ലോ, അതെടുത്ത് ചെവിയിൽ വെക്കാൻ പറയാൻ. കാരണം ഈ ഒരു സാധനം ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ആർക്ക് സ്യൂട്ട് കോപ്പറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ഇവളാണെങ്കിലോ ഇതിന് കൂട്ടാക്കുന്നില്ല. കാരണം എന്താണെന്ന് ഞാൻ പറയണ്ടല്ലോ, ഈ ഒരു ന്യൂറോ ലിങ്കിനോട് അവൾക്ക് തീരെ താല്പര്യമില്ല. പിന്നെ ഇതേ ന്യൂറോ ലിങ്ക് കാരണമാണ് നമ്മുടെ ഹാർലി ഇങ്ങനായി തീർന്നത്. സോ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ അറ്റ്ലസിൻ്റെ ജീവിതം തന്നെ നശിക്കാൻ കാരണം ഈ ഒരു AI അഥവാ ഈ ഒരു ന്യൂറോ ലിങ്കാണ്. അതുകൊണ്ട് തന്നെ അവളത് ഉപയോഗിക്കുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവളുമായിട്ട് കണക്ട് ആയിട്ടുള്ള റേഞ്ചർ അങ്ങ് കൊല്ലപ്പെടുന്നത്. ഇവളാകെ ഞെട്ടി നിൽക്കുന്നുണ്ട്. ഇവളിങ്ങനെ താഴോട്ട് പൊക്കോണ്ടിരിക്കേ. ഈ ടൈമിൽ നമ്മുടെ സ്യൂട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ഫയർ ത്രസ്റ്റേഴ്സ് ഓണാക്കിക്കോട്ടെ ഓണാക്കിക്കോട്ടെ എന്നൊക്കെ. ഈ ഫയർ ത്രസ്റ്റേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ റോക്കറ്റിൻ്റെ മുകളിലൊക്കെ ഉണ്ടാകുന്ന ഒരു തീ ഉണ്ടല്ലോ, അതായത് പറക്കാൻ കഴിവുള്ളൊരു സംഭവം. അത് വെച്ച് ലാൻഡാക്കിക്കോട്ടെ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. വേഗം ലാൻഡാക്കടാ മോനെ എന്ന് മാത്രമാണ് നമ്മുടെ അറ്റ്ലസ് ഇവിടെ പറയുന്നുള്ളൂ. അപ്പം തന്നെ അവർ തീയിടുന്നുണ്ട്, ലാൻഡാക്കുന്നുണ്ട്. പക്ഷെ അവർ ലാൻഡിങ് കുറച്ച് സീനായിരുന്നു. നമ്മുടെ അറ്റ്ലസിൻ്റെ തലയൊക്കെ ഇടിക്കുന്നുണ്ട്, അവളുടെ ബോധങ്ങ് പോവാൻ. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞിട്ടുണ്ട്, അവൾ കണ്ണു തുറന്നു. കണ്ണ് തുറന്നപാട് ഇവൾ ചെയ്യുന്നത് ബാക്കിയുള്ള റേഞ്ചേഴ്സായിട്ട് ഇങ്ങനെ കോണ്ടാക്ട് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. പക്ഷെ ഒരാളെ പോലും ഇവിടെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഇതറിഞ്ഞപാട് ഇവളിങ്ങനെ കരഞ്ഞോണ്ടിരിക്കുകയാണ്. അവളാകെ കയ്യിന്ന് പോയിട്ടുണ്ട്. എന്ത് ചെയ്യണമെന്നൊന്നും യാതൊരു ഐഡിയ ഇല്ല. ഇനി അവൾക്ക് മുന്നിൽ ആകെ ഒരൊറ്റ ഓപ്ഷൻ ഉള്ളൂ, നമ്മുടെ ആർക്ക് സ്യൂട്ട്. അങ്ങനെ ആർക്ക് സ്യൂട്ട് ഓണാക്കുന്നുണ്ട്. ഇത് ഓണാക്കിയപാട് നമ്മുടെ ആർക്ക് സ്യൂട്ട് ഇവളോട് ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അത് മാത്രമല്ല ഒരു മൊഡ്യൂളൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. പക്ഷെ ഇവളാണെങ്കിൽ അതൊക്കെ സ്കിപ്പ് ചെയ്യാൻ. അടുത്തതായിട്ട് നമ്മുടെ ആർക്ക് സ്യൂട്ട് പറയുന്നത് മറ്റേ ന്യൂറോ ലിങ്ക് ധരിക്കാനാണ്. ഇത് കേട്ടപാട് നമ്മുടെ അറ്റ്ലസ് ഒറ്റയടിക്ക് നോ പറയുന്നുണ്ട്. ഇത് കേട്ടപാട് നമ്മുടെ സ്യൂട്ടാണെങ്കിലോ ഈ ഒരു ന്യൂറോ ലിങ്കിൻ്റെ എല്ലാ സവിശേഷതകളും ഇങ്ങനെ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുക. പക്ഷെ ഇത് പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുന്നത് ആരോടാണ്? നമ്മുടെ അറ്റ്ലസിനോട്. അറ്റ്ലസിന് അറിയാത്തൊരു സംഭവം ഒന്നല്ലല്ലോ ഇത്. അങ്ങനെ അറ്റ്ലസ് ഭ്രാന്ത് പിടിച്ചിട്ട് ഒരൊറ്റ കാര്യം മാത്രം പറയുന്നുണ്ട്, ബാങ്ക്സ് പറഞ്ഞ ഒരു എസ്കേപ്പ് പോഡ് അതെവിടെയാണെന്നുള്ളത് കണ്ടുപിടിച്ചതാ. ഇത് കേട്ടപാട് ഒരു മാപ്പ് എടുക്കുന്നു, അത് കാണിച്ചു കൊടുക്കുന്നു. ഈ ഒരു സ്ഥലത്ത് നിന്ന് ഏകദേശം 98 കിലോമീറ്റർ ഉണ്ട്. ഇത് കണ്ടപാട് നമ്മുടെ അറ്റ്ലസ് പറയാണ്, എത്രയും വേഗം എനിക്ക് അവിടെ എത്തണം. ഇത് കേട്ടപാട് നമ്മുടെ ആർക്ക് സ്യൂട്ട് ആണെങ്കിലോ അവൻ്റെ തീയോഗനെ പുറത്തെടുക്കാൻ നിൽക്കുക. പക്ഷെ അപ്പം തന്നെ നമ്മുടെ അറ്റ്ലസ് ഇതിന് വേണ്ടാന്ന് പറയുന്നുണ്ട്. കാരണം എന്താണെന്ന് ഞാൻ പറയണ്ടല്ലോ, മുകളിൽ മൊത്തം ഡ്രോൺസാണ്. അവർ പറന്നു പോകുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡ്രോൺസ് എന്തായാലും ഇവരെ സ്പോട്ട് ചെയ്യും. സോ നടന്നു പോകാന്നുള്ളൊരു തീരുമാനത്തിലാണ് നമ്മുടെ അറ്റ്ലസ് ഇവിടെ നിൽക്കുന്നത്. പക്ഷെ നമ്മുടെ ആർക്ക് സ്യൂട്ട് ഇതിനെ സമ്മതിക്കുന്നില്ല. കാരണം അവൻ്റെ ചാർജ് എന്ന് പറഞ്ഞാൽ ഏകദേശം 22 മണിക്കൂർ മാത്രമേ നിലനിൽക്കുള്ളൂ. കാരണം പകുതിയോളം ചാർജ് അവിടെ കഴിഞ്ഞിട്ടുണ്ട്. അതുമാത്രമല്ല ഇവൻ്റെ മെയിൻ പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിനകത്തുള്ള റേഞ്ചർ ആരാണോ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക. പക്ഷേ ഇവിടെ ഈ ഒരു 22 മണിക്കൂർ വെച്ചിട്ട് അവനക്ക് ഒരിക്കലും പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റില്ല. ഒരു 22 മണിക്കൂർ കഴിഞ്ഞാൽ അവൾ ഓക്സിജൻ കിട്ടാണ്ട് മരിച്ചു പോകും. അതുകൊണ്ട് തന്നെ ഇതിനവൻ സമ്മതിക്കുന്നില്ല. നമ്മുടെ അറ്റ്ലസാണ് ഈ പോട്ടെ പുല്ലെന്നും പറഞ്ഞിട്ടങ്ങ് നടക്കാൻ ആരംഭിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ സ്യൂട്ടാണെങ്കിലും അവിടെ നിന്ന് അനങ്ങുന്നില്ല. കാരണം ഞാൻ പറയണ്ടല്ലോ അവൻ്റെ പ്രോട്ടോക്കോൾ അങ്ങനെയാണ്. സോ നമ്മുടെ അറ്റ്ലസ് പിന്നെ ഒന്നും നോക്കിയില്ല, ജസ്റ്റ് ഒന്ന് എറിഞ്ഞു നോക്കുന്നുണ്ട്. അവളുടെ ഒരു പാസ്കോഡ് അങ്ങ് പറയുന്നുണ്ട്. ഈ പാസ്കോഡ് കേട്ടപാട് നമ്മുടെ സ്യൂട്ട് ഇവളെ അങ്ങ് സ്കാൻ ചെയ്യാൻ. അങ്ങനെ അത് സക്സസ് ആവുന്നു, അവർ നടക്കാനും ആരംഭിക്കുന്നു. അങ്ങനെ 98 കിലോമീറ്റർ നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇവർ. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ആർക്ക് സ്യൂട്ട് ഉണ്ടല്ലോ ഇവനിങ്ങനെ സംസാരിക്കാൻ തുടങ്ങുന്നത്. എൻ്റെ പേര് സ്മിത്ത്, നിങ്ങൾക്ക് എന്നെ അങ്ങനെ വിളിക്കാം. എന്നെ പ്രോഗ്രാം ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ ബ്രെയിനും എൻ്റെ ബ്രെയിനും തമ്മിൽ കണക്ട് ചെയ്യാനാണ്. അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു ന്യൂറോ ലിങ്ക്. നിങ്ങളുടെ കയ്യിൽ നിന്നും എനിക്ക് കുറേ പഠിക്കാനുണ്ട്. നിങ്ങളിലൊരാളെ എനിക്ക് മാറണം. ഞാനും നിങ്ങളും ഒരൊറ്റ ആളായി മാറുക, അതാണ് എൻ്റെ പ്രോഗ്രാം. എൻ്റെ പൊന്ന് സ്മിത്തെ, നീ തൽക്കാലമൊന്നും മിണ്ടാണ്ടിരിക്കുക. നിൻ്റെ കയ്യിലുള്ള വെപ്പൺസൊക്കെ എനിക്ക് കാണിച്ചതാ. ഇത് കേട്ടപാട് നമ്മുടെ സ്മിത്ത് അവൻ്റെ കയ്യിലുള്ള വെപ്പൺസൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ചെറിയ മെഷീൻ ഗണ്ണു മുതൽ വലിയൊരു അയൺ ബോംബ് വരെ ഉണ്ട് അവൻ്റെ കയ്യിൽ. അങ്ങനെ ഇതൊക്കെ കാണിച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ സ്മിത്ത് നൈസായിട്ടൊരു ഇമോഷൻ പരിപാടി പിടിക്കുന്നുണ്ട്. പക്ഷേ ഇതാണെങ്കിലും നമ്മുടെ അറ്റ്ലസിന് തീരെ പിടിച്ചിട്ടില്ല. നമ്മുടെ അറ്റ്ലസ് പറയാണ്, സ്മിത്ത് നീ ഏത് തരത്തിലുള്ള ഇമോഷൻ പിടിച്ചാലും ഞാനതിൽ വീഴില്ല. നിൻ്റെ ആ ഒരു ന്യൂറോ ലിങ്ക് ഉണ്ടല്ലോ, അത് ഞാൻ ഒരിക്കലും ധരിക്കാൻ പോകുന്നില്ല. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, ഞാൻ എന്ത് പറയുന്നോ അത് നീ ചെയ്താൽ മതി. എൻ്റെ ബ്രെയിൻ സ്കാൻ ചെയ്യുന്ന ഒരു പരിപാടിയും ഇവിടെ നടക്കാൻ പാടില്ല. നീ ജസ്റ്റ് ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാം മാത്രമാണ്, നീ ഞാനും ഒന്നല്ല. ഇത് കേട്ടപാട് നമ്മുടെ സ്മിത്ത് ആണെങ്കിലോ ഇതിന് ഓക്കെ പറയുന്നുണ്ട്, അങ്ങ് മുന്നോട്ട് നടക്കുന്നുണ്ട്. ഇവർ നടക്കുന്ന വഴികൾ എന്നൊക്കെ പറഞ്ഞാൽ വൺ സീനാണ്. മഞ്ഞ് മൂടിക്കിടക്കുന്ന സ്ഥലത്തൂടെയൊക്കെയാണ് ഇവർ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ പോരാത്തിന് അവിടെയൊക്കെ ഭയങ്കര ഇലക്ട്രിക് സ്റ്റോമാണ്. അങ്ങനെ അവിടുന്ന് ഇവരിങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട്. ഇവരിപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു ഡെസേർട്ട് പോലുള്ളൊരു സ്ഥലത്താണ്. അവിടെയാണെങ്കിൽ കുറേ ചെടികളൊക്കെ ഉണ്ട്. അവിടെ വെച്ചിട്ടാണ് ഇവർ മറ്റൊരു ആർക്ക് സ്യൂട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് കണ്ടപാട് ഇവർ പോയി ചെക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനകത്തുള്ള ആളുകളൊക്കെ മരിച്ചിരിക്കുകയാണ്. പിന്നെ പോരാത്തന്നെ അവിടെ ഒരൊറ്റ ആർക്ക് സ്യൂട്ട് മാത്രമല്ല ഉള്ളത്, ഇഷ്ടം പോലെയാണ്. അതിനകത്തുള്ള ആളുകളൊക്കെ മരിച്ചിട്ടുണ്ട്. ഈ ഒരു ദൃശ്യം കണ്ടേക്ക് നമ്മുടെ അറ്റ്ലസ് ഭയങ്കരമായിട്ട് പാനിക്കാവുന്നുണ്ട്. അങ്ങനെ അവൾ എല്ലാവരുടെയും ടാക്സൊക്കെ അങ്ങനെ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവർ മറ്റൊരു സ്യൂട്ടും കൂടി കണ്ടെത്തുന്നത്. അത് മറിച്ചിട്ട് നോക്കുമ്പോൾ അത് നമ്മുടെ ബാങ്ക്സിൻ്റെ സ്യൂട്ടാണ്. ഒന്നിൽ ഇവിടെ ബാങ്ക്സ് രക്ഷപ്പെട്ടിരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ ഹാർലൻ അവനെ പിടികൂടിയിട്ടുണ്ടായിരിക്കണം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ സ്മിത്തിനൊരു മൂവ്മെൻറ്റ് കിട്ടുന്നത്. സ്മിത്ത് ആണെങ്കിലും അങ്ങനെ സ്കാൻ ചെയ്ത് നോക്കുന്നുണ്ട്. നോക്കുമ്പോൾ ഒരു മൂവ്മെൻറ്റ് നമ്മുടെ കാസ്കയാണ്. കാസ്ക എപ്പോഴും ജീവനോടെയുണ്ട്. ഇത് കണ്ടപാട് നമ്മുടെ അറ്റ്ലസ് ആണെങ്കിലും ഭയങ്കരമായിട്ട് ഞെട്ടുന്നുണ്ട്. ഇതിൽ നിന്ന് ഇവൾക്ക് ഒരു കാര്യം മനസ്സിലായി, നമ്മുടെ കാസ്കനെ രണ്ടാമത് ഉണ്ടാക്കിയിട്ടുള്ളതാണ് നമ്മുടെ ഹാർലൻ. ഇങ്ങനെ കാസ്കനെ രണ്ടാമത് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹാർലൻ എന്തായാലും ഒരു ആർമിനെ തന്നെ നിർമ്മിച്ചെടുത്തിട്ടുണ്ടാവും.
അനവൾ പറയുന്നത് ശരിയാവുന്നുണ്ട്. അവർക്ക് ചുറ്റും ഒരു ആർമി തന്നെ നിൽക്കുന്നുണ്ട്, ഒരു അഞ്ചാറ് എ എസ് സോൾജേഴ്സ്. ഇത് കണ്ടപടിവരാണെങ്കിലോ അങ്ങ് പേടിച്ചോടാൻ തുടങ്ങേ. പെട്ടെന്ന് ഇവരങ്ങ് വീഴുന്നുണ്ട്. ഈ ഒരു സൗണ്ട് ആണെങ്കിലോ നമ്മുടെ കാസ്കിൻ ടീം അങ്ങ് കേൾക്കേ. പിന്നെ പറയണ്ടല്ലോ, അവന്മാര് ഗണ്ണെടുക്കുന്നു, വെടിവെക്കാൻ ആരംഭിക്കുന്നു. ഇവരാണെങ്കിലോ പേടിച്ച് ഓടുന്നുണ്ട്. അങ്ങനെ നമ്മുടെ അറ്റ്ലസ് പറയാണ്, സ്മിത്ത് നിന്റെ ഗൺസൊക്കെ പുറത്തെടുക്കുന്നത്. ഇത് കേട്ടപാടി ഓടുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ സ്മിത്ത് ആണെങ്കിലോ, അറ്റ്ലസ് നിങ്ങളെ ഒരു ന്യൂറോലിങ് ചെവി വെച്ച് നോക്ക്, നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഫൈറ്റ് ചെയ്യാമെന്നൊക്കെയാണ് നമ്മുടെ സ്മിത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെയാണെങ്കിലും ജീവൻ മരണം പോരാട്ട. അങ്ങനെ ഈ ടൈമിൽ നമ്മുടെ അറ്റ്ലസ് പറയാണ്, ഒന്ന് മിണ്ടാണ്ടിരിക്കേണ്ട പൊന്ന് സ്മിത്തെ, ഒന്ന് വെടിവെക്കാൻ നോക്ക്. ഇത് കേട്ടപാട് നമ്മുടെ സ്മിത്ത് അവൻ്റെ ഷോൾഡറിത്തെ ഗണ്ണെടുക്കുന്നു, അങ്ങ് ഷൂട്ട് ചെയ്യുന്നു. പക്ഷെ എന്നിട്ടും യാതൊരു രക്ഷയുണ്ടായിരുന്നില്ല. അവന്മാർ കുറേ പേരുണ്ട്, എല്ലാവരും കൂടി അങ്ങ് വളയേ. ഇനി നമ്മുടെ അറ്റ്ലസിൻ്റെ കയ്യിൽ ഒരൊറ്റ വഴിയുള്ളൂ, നമ്മുടെ സ്മിത്തിൻ്റെ കയ്യിലുള്ള അയൺ ബോംബ്. അത് പുറത്തെടുക്കാൻ പറയുന്നുണ്ട്. പക്ഷെ നമ്മുടെ സ്മിത്ത് ആണെങ്കിലോ അത് വേണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്, അവൻ എന്തിനെയോ ഭയക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ അറ്റ്ലസ് ആണെങ്കിൽ ഇതൊന്നും നോക്കുന്നില്ല, അങ്ങ് പുറത്തെടുക്കാൻ പറയേ. അങ്ങനെ അയൺ ബോംബ് അങ്ങ് പുറത്തെടുക്കുന്നുണ്ട്. അവിടെ വലിയൊരു പൊട്ടിത്തെറി തന്നെ ഉണ്ടാവേ, എല്ലാ സോൾജേഴ്സും മരിക്കുന്നുണ്ട്. പക്ഷെ പിന്നെയാണ് ഇവരൊരു കാര്യം മനസ്സിലാക്കുന്നത്, നമ്മുടെ കാസ്ക ഇപ്പോഴും ജീവനോടെയുണ്ട്, അവനങ്ങ് പുറത്തോട്ട് വരേ. ഇത് കണ്ടപാടി വരാണെങ്കിലും ഭയങ്കരമായിട്ട് പേടിക്കുന്നുണ്ട്. അതേസമയം തന്നെ അവിടെ ഭൂമിക്ക് ഇങ്ങനെ വിള്ളൽ വീണോണ്ടിരിക്കുകയാണ്. ഈ ടൈമിൽ നമ്മുടെ അറ്റ്ലസ് ചോദിക്കുകയാണ്, സ്മിത്ത് ഇതെന്താ ഭൂമിക്ക് ഇങ്ങനെ വിള്ളൽ വന്നുകൊണ്ടിരിക്കുന്നത്? ഞാൻ നിങ്ങളോട് അപ്പളെ പറഞ്ഞതല്ലേ അയൺ ബോംബ് യൂസ് ചെയ്യരുതെന്ന്? അതിനെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു സിങ്കോൾ ഉണ്ടാവും. അങ്ങനെ നമ്മുടെ സ്മിത്ത് പറഞ്ഞ പോലെ അവിടെ വലിയൊരു സിങ്കോൾ ഉണ്ടാവുന്നുണ്ട്. നമ്മുടെ കാസ്കയും അതുപോലെ തന്നെ അറ്റ്ലസും സ്മിത്തും എല്ലാവരും അതിനകത്ത് അങ്ങ് കുടുങ്ങിപ്പോവാൻ ഒരു താഴോട്ട് അങ്ങ് വീഴുന്നുണ്ട്. പക്ഷെ രണ്ടുപേരും രണ്ട് സ്ഥലത്തോട്ടായിട്ടാണ് വീഴുന്നത്, അതായത് കാസ്ക വേറെ സൈഡിൽ, ഇവർ വേറെ സൈഡിൽ. അങ്ങനെ ഒരു വീഴ്ചയിൽ നമ്മുടെ അറ്റ്ലസിന് ഭയങ്കരമായിട്ട് പരിക്ക് പറ്റുന്നുണ്ട്, അവളുടെ കാലിൻ്റെ എല്ല് പൊട്ടിയിരിക്കുകയാണ്. ഇത് കണ്ടപാടികൾ ഇങ്ങനെ പാനിക്കാവാൻ തുടങ്ങി. പക്ഷെ പേടിക്കാനൊന്നുമില്ല, നമ്മുടെ സ്മിത്തിൻ്റെ കയ്യിൽ ഇതിനുള്ള മറ്റേ മെഡിക്കൽ അസിസ്റ്റൻസ് ഒക്കെ ഉണ്ട്. അതിനത് പുറത്തെടുക്കുന്നു, ഇതൊക്കെ ട്രീറ്റ് ചെയ്യുന്നു. പക്ഷെ ഭയങ്കര പെയിനാണ് അത് ട്രീറ്റ് ചെയ്യുന്ന സമയത്ത്. അങ്ങനെ എല്ലാം അവസാനിച്ചതിന് ശേഷം ഒരു കോലുമിട്ടായി, അതായത് മറ്റേ ലോലിപോപ്പ് വിളക്ക് കൊടുക്കുന്നുണ്ട്. ഇത് കണ്ടപാടി വിളങ്ങി ചിരിക്കണോ കരയണോ എന്നുള്ളൊരു അവസ്ഥയിലാണ്. ഇവിടെ ഓൾറെഡി ഭയങ്കര പെയിനിലാണ് ആളിരിക്കുന്നത്. അതിൻ്റെ ഇടയിലാണ് കോപ്പിലെ കോലുമിട്ടായി. പക്ഷെ എന്തായാലും എന്താ അവളത് എടുത്ത് കഴിക്കുന്നുണ്ട്. ഇതാണെങ്കിലും വായി വെക്കാൻ കൊള്ളത്തൂല, അതായത് ഇവളുടെ ശരീരത്തിലെ ഇലക്ട്രോൺസും അയോൺസും ഒക്കെ കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഇവനീ ഒരു കോലുമിട്ടായി കൊടുക്കുന്നത്. അങ്ങനെ നമ്മുടെ അറ്റ്ലസ് ചോദിക്കുകയാണ്, സ്മിത്ത് നമ്മളെങ്ങനെ രക്ഷപ്പെടും, എങ്ങനെ നമ്മൾ ഇമ്പ്രൂവ് ആവും, എനിക്കൊന്ന് പറഞ്ഞുതാ. ഇത് കേട്ടപാട് നമ്മുടെ സ്മിത്ത് പറയാണ്, അതിനൊരൊറ്റ വഴിയുള്ളൂ, ഇതും പറഞ്ഞ് നമ്മുടെ ന്യൂറോ ലിങ്ക് അങ്ങ് കാണിച്ചു കൊടുക്കുക. അറ്റ്ലസ് നിങ്ങളുടെ അനലറ്റിക് മൈൻഡും എൻ്റെ മൈൻഡും കൂടി കൂടിച്ചേർന്നാൽ നമുക്ക് ഭയങ്കര ഫൈറ്റിംഗ് കപ്പാസിറ്റി കിട്ടും, അതുകൊണ്ട് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. നിങ്ങൾ ദയവ് ചെയ്ത് ഈ ഒരു ന്യൂറോ ലിങ്ക് ഉപയോഗിക്കാൻ നോക്ക്. അങ്ങനെ നമ്മുടെ അറ്റ്ലസ് ഇതിങ്ങനെ ഉപയോഗിക്കാൻ നിൽക്കുക. പക്ഷേ അതിന് മുമ്പായിട്ട് അവളൊരു കാര്യം പറയുന്നുണ്ട്, സ്മിത്ത് ഞാനിത് ഉപയോഗിക്കും, പക്ഷേ എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ, എൻ്റെ പേഴ്സണൽ മെമ്മറീസ് ഇതൊന്നും നീ യൂസ് ചെയ്യാൻ പാടില്ല. എൻ്റെ ശരീരത്തിലെ എൻ്റെ മൈൻഡിലെ ജസ്റ്റ് ഒരു ഗസ്റ്റ് മാത്രമാണ് നീ, മനസ്സിലായോ നിനക്ക്? അങ്ങനെ നമ്മുടെ സ്മിത്ത് ഓക്കെ പറയുന്നു. ഈ ഒരു ന്യൂറോ ലിങ്ക് ഇടുന്നു, ഇങ്ങനെ സിങ്കിങ് ആവാൻ തുടങ്ങുന്നു. ഇതിൻ്റെ ഇടയിലാണ് നമ്മുടെ കാസ്കനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കാസ്ക അങ്ങോട്ട് പുറത്തേക്ക് വരെ എന്നിട്ട് നമ്മുടെ ഹാർലനെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ടൈമിൽ നമ്മുടെ ഹാർലൻ അറ്റ്ലസിനെ എന്തായാലും കണ്ടുപിടിക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. ശേഷം നമ്മുടെ ഹാർലൻ നേരെ പോകുന്നത് നമ്മുടെ ബാങ്ക്സിൻ്റെ അടുത്തോട്ടാണ്. അവൻ്റെ കയ്യിൽ തന്നെയാണ് നമ്മുടെ ബാങ്ക്സ് ഉള്ളത്. നമ്മുടെ ബാങ്ക്സിൻ്റെ കണ്ണിലോട്ട് ഒരു തരം മെഷീനും ഇറക്കി വെക്കുന്നുണ്ട്. ഇവിടെ നമ്മുടെ സ്മിത്തും അറ്റ്ലസ് ആണ് ഇങ്ങനെ സിങ്കിങ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ കറക്റ്റ് 35% ആകുമ്പോൾ ഇതങ്ങ് സ്റ്റോപ്പാവുക. അങ്ങനെ ഈ ടൈമിൽ നമ്മുടെ സ്മിത്ത് പറയാണ്, നീ തുടക്കത്തിലൊരു മൊഡ്യൂൾ സ്കിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, ആ ഒരു മൊഡ്യൂൾ നമുക്കിപ്പോൾ കംപ്ലീറ്റ് ചെയ്ത് നോക്കാം, ചിലപ്പോൾ അത് കാരണമായിരിക്കും ഇത് 100% ആവാത്തത്. ഇതും പറഞ്ഞിട്ട് വലിയൊരു മൊഡ്യൂൾ തുടങ്ങുന്നുണ്ട്. മൊഡ്യൂളാണെങ്കിൽ ഫുള്ള് കോമഡിയാണ്. നിനക്ക് കേക്കാണോ ഇഷ്ടം, അല്ലെങ്കിൽ പൈ കേക്കാണോ ഇഷ്ടം, ഇങ്ങനത്തെ ഓരോ കൊനിഷ്ഠ ചോദ്യങ്ങളൊക്കെയാണ് നമ്മുടെ സ്മിത്ത് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കാണുമ്പോൾ നമ്മുടെ അറ്റ്ലസിനാണെങ്കിൽ ഭയങ്കരമായിട്ട് ഭ്രാന്ത് എടുക്കുന്നുണ്ട്. അങ്ങനെ ഈ ടൈമിൽ നമ്മുടെ സ്മിത്ത് ചോദിക്കുകയാണ്, ഹാർലൻ എന്നൊരു പേര് കേൾക്കുമ്പോൾ നിങ്ങളുടെ മൈൻഡിലെ വേരിയേഷൻ ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട്, ഭയങ്കരമായിട്ട് ഡിസ്റ്റേബ് ആവുന്നുണ്ട് നിങ്ങൾ, അതിൻ്റെ കാരണം എന്താ? നിങ്ങളും ഹാർലനും തമ്മിലുള്ള ഒരു മെമ്മറി അതൊന്നും എനിക്ക് കാണിച്ചു തരാൻ പറ്റുമോ? ഇത് കേട്ടപാട് നമ്മുടെ അറ്റ്ലസ് എന്തൊക്കെയോ ഇങ്ങനെ ഓർത്തെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്, അവളുടെ പഴയൊരു മെമ്മറി. പക്ഷെ ആ ഒരു മെമ്മറി അവൾ ഒരിക്കലും ആഗ്രഹിക്കാത്തൊരു മെമ്മറിയാണ്, അതിങ്ങനെ ഓർത്തെടുക്കുന്നുണ്ട്. പക്ഷെ അവളത് മുഴുവനായിട്ട് ഓർക്കുന്നില്ല, കുറച്ച് മാത്രം ഓർക്കുന്നുള്ളൂ. പക്ഷെ ഇത് കണ്ടപാട് നമ്മുടെ സ്മിത്തിന് ഒരു കാര്യം മനസ്സിലായി, നമ്മുടെ അറ്റ്ലസിൻ്റെ അമ്മയാണ് ഹാർലനെ നിർമ്മിച്ചത് എന്നുള്ളത്. അങ്ങനെ ഈ ഒരു പേഴ്സണൽ കാര്യങ്ങളൊക്കെ ഓർത്തുകൊണ്ട് തന്നെ ഈ ഒരു സിങ്കിങ് അങ്ങ് പിന്നെ സ്റ്റാർട്ട് ആവുന്നുണ്ട്. അങ്ങനെ 40% ആയി കഴിഞ്ഞാൽ ഈ ഒരു സ്യൂട്ടിൻ്റെ, അതായത് ഈ ഒരു ആർക്ക് സ്യൂട്ടിൻ്റെ ഫുള്ളി ആക്സസ് നമ്മുടെ അറ്റ്ലസിന് ലഭിക്കും. അങ്ങനെ അത് ലഭിക്കുന്നുണ്ട്. ഇത് ലഭിച്ച പാടുകൾ ഇങ്ങനെ ആകെ ഞെട്ടിത്തരിക്കുന്നുണ്ട്, കാരണം അവൾക്ക് ഇങ്ങനെ ഫീൽ ചെയ്യാൻ തുടങ്ങിയ നമ്മുടെ സ്മിത്തിന്. അങ്ങനെ ഒരു മാപ്പ് എടുക്കുന്നു, എസ്കേപ്പ് പോർട്ടിലോട്ട് ഇനി ഏകദേശം 35 km ഉണ്ട്. അവർ രണ്ടും കൽപ്പിച്ച് ഒരു കേവിനകത്തോട്ട് അങ്ങ് കയറേ. ഈ ഒരു കേവിനകത്തൂടെ വേണമെങ്കിൽ പുറത്തോട്ട് കടക്കാൻ, അങ്ങനെ ഇവരിങ്ങനെ നടക്കാൻ ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ ഇതേ സമയം തന്നെ വെറുതെ അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി പോകാൻ പറ്റില്ല, അവിടെ എന്തായാലും നമ്മുടെ ഹാർലൻ്റെ ടീം ഉണ്ടാവുന്നുള്ളത് ഷുവറാണ്. സോ നമ്മുടെ അറ്റ്ലസ് ഇവിടെ ഒരു പ്ലാൻ ഉണ്ടാക്കുന്നുണ്ട്. ഇവൻ്റെ കയ്യിൽ കുറേ വെപ്പൺസ് ഉണ്ട് നമ്മുടെ സ്മിത്തിൻ്റെ കയ്യിൽ, അതിൽ തന്നെ മോഷൻ സെൻസർ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം കാണുന്നുണ്ട്. അത് കണ്ടപാട് ഇവൾക്ക് ഒരു പ്ലാൻ അങ്ങ് കിട്ടുക. പക്ഷേ ഈ ഒരു പ്ലാനെ കുറിച്ചൊന്നും അവൾ പറയുന്നില്ല എന്ന് ഇവിടെ നമ്മുടെ സ്മിത്തിന് അത് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. ഇത് കണ്ടപാട് ഇവളിങ്ങനെ അത്ഭുതപ്പെട്ട് നിൽക്കുക, ഇതെങ്ങനെ സ്മിത്തിന് മനസ്സിലായി എന്നുള്ളതൊക്കെ, കാരണം അവൾ പറഞ്ഞിട്ടില്ല. അതിന് ഈ ടൈമിൽ നമ്മുടെ സ്മിത്ത് പറയാണ്,
നിങ്ങൾ എന്താണോ വിചാരിക്കുന്നത് അതെനിക്ക് കറക്റ്റായിട്ട് കിട്ടും. കാരണം നമ്മളിപ്പോൾ രണ്ടല്ല, ഒന്നാ. നിങ്ങൾ വിചാരിക്കുന്നത് എനിക്കും ഞാൻ വിചാരിക്കുന്നത് നിങ്ങൾക്കും കറക്റ്റായിട്ട് കിട്ടും. നിങ്ങൾ എന്നെ ഒന്ന് വിശ്വസിക്കുക. അങ്ങനെ ഇതും പറഞ്ഞിട്ട് അവർ മുന്നോട്ട് നീങ്ങുന്നുണ്ട്. അങ്ങനെ ഈ സമയത്താണ് അവർക്ക് ഒരു മൂവ്മെന്റ് കിട്ടുന്നത്. വരുന്നതാണെങ്കിലോ നമ്മുടെ കാസ്കയും. പക്ഷെ കാസ്കകൾ എട്ടിന്റെ പണി വെച്ചിട്ടാണ് നമ്മുടെ അറ്റ്ലസ് ഇവിടെ ഇരിക്കുന്നത്. സംഭവം വേറെ ഒന്നുമല്ല, ഇവരുടെ ഒരു മോഷൻ സെൻസർ ഉണ്ടല്ലോ, അത് ഓണാക്കിയ പാട് ഇവരുടെ ലൊക്കേഷൻ നമ്മുടെ കാസ്കക്ക് പോകുന്നു. കാസ്ക അവരെ ഫോളോ ചെയ്ത് വരുന്നുണ്ട്. പക്ഷെ വരുന്ന വഴിക്ക് നമ്മുടെ അറ്റ്ലസും സ്മിത്തും കൂടിയിട്ട് ഫുള്ള് മൈൻസ് വെച്ചിരിക്കുകയാണ്. അത് പാവം നമ്മുടെ കാസ്കക്ക് അറിയില്ല. അതിന് മുകളിൽ ചവിട്ടുന്നു, അവിടെ വലിയൊരു പൊട്ടിത്തെറി ഉണ്ടാവുന്നു. അങ്ങനെ കാസ്കയുടെ തലയിലായിട്ട് ഒരു ചിപ്പ് ഇവർ കാണുന്നുണ്ട്, ഒരു ട്രാൻസ്മിറ്റർ. അത് സിഗ്നൽ ചെയ്യുന്നത് ഇവിടെ അടുത്തുള്ള ഒരു ബേസിലോട്ടാണ്. ഇതേ ബേസിലാണ് നമ്മുടെ ഹാർലങ്ങുള്ളത്. ഇത് കണ്ടപാട് നമ്മുടെ അറ്റ്ലസ് പറയാണ്, നമുക്ക് എത്രയും പെട്ടെന്ന് ഹാർലൻ്റെ ബേസ് കണ്ടുപിടിക്കണം എന്ന്. ഇതിനാണെങ്കിൽ നമ്മുടെ സ്മിത്ത് സമ്മതിക്കുന്നില്ല. കാരണം വേറെ ഒന്നല്ല, അവൻക്ക് ഓൾറെഡി ചാർജ് ഇല്ല, ഇനി എസ്കേപ്പ് കോഡ് കണ്ടുപിടിക്കണം. പിന്നെ പോരാത്തതിന് ഈ ഒരു ഹാർലൻ്റെ ബേസ് കണ്ടുപിടിക്കണം എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് പാടാണ്. ഏതെങ്കിലും ഒരു ഒറ്റ ടാസ്ക് അതേ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ പോരാത്തതിന് ഈ ഒരു ഹാർലൻ്റെ ബേസിലോട്ട് പോകാന്ന് പറഞ്ഞാൽ അത് നമ്മുടെ അറ്റ്ലസിന് അത്ര സേഫ് അല്ല. അറ്റ്ലസിനെ പ്രൊട്ടക്ട് ചെയ്യലാണ് നമ്മുടെ സ്മിത്തിൻ്റെ ജോലി. എന്നാൽ ഇവിടെ നമ്മുടെ അറ്റ്ലസ് ആണെങ്കിൽ രണ്ടും കൽപ്പിച്ച് പുറത്തോട്ടിറങ്ങാൻ നിൽക്കുക, ഒരു ഓക്സിജൻ മാസ്കൊക്കെ ഇട്ട് അവൾ ഒറ്റയ്ക്ക് പൊക്കോളം എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് കേട്ടപാട് നമ്മുടെ സ്മിത്ത് ഇതിന് സമ്മതിക്കുന്നില്ല. അവളുടെ ശരീരത്തിൻ്റെ മൊത്തം കൺട്രോളും നമ്മുടെ സ്മിത്ത് അങ്ങ് എടുക്കാൻ. കാരണം സ്മിത്തുമായിട്ട് ബന്ധപ്പെടുത്തുന്ന മറ്റൊരു ന്യൂറോ ലിങ്ക് ഉണ്ടല്ലോ, അത് അവളുടെ ചെവിയിലുണ്ട്. അത് ഊരിക്കഴിഞ്ഞാൽ മാത്രമാണ് നമ്മുടെ അറ്റ്ലസിന് അവളുടെ കൺട്രോൾ കിട്ടുള്ളൂ. അവളിങ്ങനെ ആകെ സ്റ്റക്കായിട്ട് നിൽക്കുക, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അവൾക്ക്. അങ്ങനെ ഈ ടൈമിലാണ് നമ്മുടെ അറ്റ്ലസിൻ്റെ പഴയ മെമ്മറി അവളിങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുന്നത്. ഇതേ സെയിം അവസ്ഥ അവളുടെ അമ്മയ്ക്കുണ്ടായിട്ടുണ്ട്, നമ്മുടെ ഹാർലൻ്റെ കയ്യിൽ നിന്ന്. നമ്മുടെ ഹാർലൻ അവളുടെ അമ്മയുടെ മൊത്തം കൺട്രോൾ എടുത്തിരിക്കുകയാണ്. അങ്ങനെ അങ്ങോട്ടേക്ക് നമ്മുടെ അറ്റ്ലസും വരുന്നു. നമ്മുടെ അമ്മയാണെങ്കിലോ ഒരു ഗണ്ണു എടുക്കുന്നുണ്ട്. ഈ ഒരു ദൃശ്യങ്ങൾ തന്നെ കണ്ടുകൊണ്ടിരിക്കുക. ഇതാണെങ്കിലോ നമ്മുടെ സ്മിത്തിനും കിട്ടുന്നുണ്ട്. ഇത് കണ്ടപാട് നമ്മുടെ സ്മിത്ത് ഇവിടെ അങ്ങ് വെറുതെ വിടുക. നമ്മുടെ സ്മിത്ത് ഒരു സോറി പറയുന്നുണ്ട്. കാരണം അത്രയധികം പെയിനാണ് നമ്മുടെ സ്മിത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അവളുടെ ആ ഒരു മെമ്മറിയിൽ നിന്ന്. പിന്നെ പോരാത്തതിന് ഒരു ഗിൽട്ട് ഫീലും കൂടി അടിക്കുന്നുണ്ട് അവനക്ക്. അറ്റ്ലസ് നീ പറഞ്ഞതൊക്കെ ഓക്കെ, നമുക്ക് അവൻ്റെ ബേസ് കണ്ടുപിടിക്കാം. പക്ഷെ അവൻ അറ്റാക്ക് ചെയ്യില്ല നമ്മൾ. നമ്മളവിടെ ചെല്ലുന്നു, അവൻ്റെ ലൊക്കേഷൻ നമ്മുടെ മേളിലുള്ളവർക്ക് റിപ്പോർട്ട് ചെയ്യുന്നു. ഇതാണ് ചെയ്യാൻ പോകുന്നത്. ഇതിന് നിനക്ക് ഓക്കെ അല്ലേ? പിന്നെ അവനെ പോലെയല്ല ഞാൻ, നിനക്ക് എന്നെ വിശ്വസിക്കാം, പൂർണ്ണമായിട്ടും വിശ്വസിക്കാം. അങ്ങനെ നമ്മുടെ അറ്റ്ലസ് ഓക്കെ പറയുന്നു, ഒരു മുന്നോട്ട് നീങ്ങുന്നു. പക്ഷേ എന്നെ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു ഭയങ്കര ബോണ്ടാവുന്നുണ്ട് കേട്ടോ, ഭയങ്കര കണക്ഷൻ ആവുന്നുണ്ട് ഇവർ. അതിനവർ നമ്മുടെ ഹാർലൻ്റെ ബേസിൽ എത്തിയിട്ടുണ്ട്. ഇവരിത് കണ്ടപാടിങ്ങനാകെ ഞെട്ടിത്തരിച്ച് നിൽക്കുക. അമ്മാതിരി വലിയൊരു ബേസാണ്. 28 വർഷം കൊണ്ട് അവൻ പണിഞ്ഞെടുത്ത ഒരു സാമ്രാജ്യമാണ് ഇവർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവർ വന്ന പണിയൊക്കെ ചെയ്യുന്നുണ്ട്. മറ്റേ GPSഉം കാര്യങ്ങളൊക്കെ സെറ്റാക്കി ഇടുന്നുണ്ട്. ശേഷം എസ്കേപ്പ് കോഡിലോട്ട് അങ്ങ് പുറപ്പെടുക. പക്ഷേ ഈ സമയത്ത് നമ്മുടെ അറ്റ്ലസ് ആ ഒരു ബേസ് മൊത്തത്തിൽ സ്കാൻ ചെയ്യുന്നുണ്ട്. അവിടെ അതാ ഇവരിങ്ങോട്ടേക്ക് വന്ന ഒരു ഷിപ്പ്. ആ ഒരു ഷിപ്പിനകത്ത് റേഡിയോ ആക്റ്റീവായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് കാർബൺ വാർഹെഡ്. ആ ഒരു കാർബൺ വാർഹെഡ് ഇവരുടെ കയ്യിൽ കിട്ടിയാൽ ഒരു പ്ലാനറ്റിൻ്റെ പകുതി തന്നെ ഇല്ലാണ്ടാക്കാൻ സാധിക്കും. സോ അതാണ് നമ്മുടെ ഹാർലൻ ഇവിടെ ഇങ്ങനെ എക്സ്ട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവരുടെ ഈ ഒരു ഷിപ്പിൽ നിന്ന്. ഇത് കണ്ടപാട് നമ്മുടെ അറ്റ്ലസ് കൂടുതൽ സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട് അകത്തോട്ടങ്ങ് കയറുന്നുണ്ട്. പക്ഷേ ഇതേ സമയത്ത് തന്നെയാണ് നമ്മുടെ സ്മിത്തിന് ഇവരങ്ങ് ഹാക്ക് ചെയ്യുന്നത്. സ്മിത്തിനാണെങ്കിലോ എന്താ ചെയ്യേണ്ടതെന്നൊന്നും യാതൊരു ഐഡിയ ഇല്ല. അവർ പേടിച്ച് ഓടുന്നുണ്ട്. ഇവരുടെ പിന്നാലെ ഒരു ആർമി തന്നെ വരുന്നുണ്ട്. പക്ഷെ എത്ര ഓടിയിട്ടും കാര്യം ഉണ്ടായിരുന്നില്ല. നമ്മുടെ സ്മിത്ത് അങ്ങ് ഷട്ട് ഡൗൺ ആയി പോവുക. അവൻ നിലത്തോട്ടങ്ങ് വീഴുന്നുണ്ട്. അങ്ങനെ അങ്ങോട്ടേക്ക് അതാ നമ്മുടെ കാസ്ക് വരുന്നു. സോ 2-3 കാസ്കനൊന്നല്ല അവൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്, ഇഷ്ടം പോലെയുണ്ട്. അങ്ങനെ നമ്മുടെ അറ്റ്ലസിനെ പിടികൂടുന്നു, അവളെ ചെയിൻ ചെയ്ത് വെക്കുന്നു. അങ്ങനെ അങ്ങോട്ടേക്ക് അതാ നമ്മുടെ ഹാർലം വരുന്നു. ഹാർലം വന്നിട്ട് പറയണേ, ഞാൻ എൻ്റെ അമ്മയെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ അമ്മയുടെ അതേ കണ്ണുകളാണ് നിനക്ക്, അതേ ചിരിയാണ് നിനക്ക്. എന്തായാലും അറ്റ്ലസ് താങ്ക് യു, കാരണം നീ എനിക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിനക്കൊരു കാര്യം അറിയോ അറ്റ്ലസ്, ഞാനാണ് കാസ്കയെ ഭൂമിയിലോട്ട് വിട്ടത്. നീയൊക്കെ അവനെ പിടികൂടുന്നുള്ളത് എനിക്ക് 100% ഉറപ്പായിരുന്നു. അവനെ ചോദ്യം ചെയ്യാൻ നിന്നെ അവർ വിളിപ്പിക്കുന്നുള്ളതും എനിക്ക് ഉറപ്പായിരുന്നു. നീ അവനെ ചോദ്യം ചെയ്തു, ഞാൻ ഈ ഒരു പ്ലാനറ്റിലുണ്ട് എന്നുള്ളത് നീ കണ്ടുപിടിക്കുകയും ചെയ്തു. അങ്ങനെ അവർ പുറപ്പെട്ടു ആ ഒരു ഷിപ്പ് പോയിട്ട്. ആ ഒരു ഷിപ്പ് എൻ്റെ കയ്യിലെത്തണം, കാരണം ഒരു ഷിപ്പിനകത്താണ് കാർബൺ വാർഹെഡ് ഉള്ളത്. അതുപയോഗിച്ച് എർത്തിൻ്റെ ഹാഫ് ഞാൻ ഇല്ലാണ്ടാക്കും. പക്ഷെ അതെനിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് ആദ്യം എർത്തിലോട്ട് കടക്കണം. അതിന് നിങ്ങളുടെ ഡിഫൻസ് സിസ്റ്റം എനിക്ക് മറികടന്ന് പോകണം. അതിനെനിക്ക് ആവശ്യം 2 ക്ലിയറൻസ് കോഡാണ്. അതിലൊന്ന് നിന്റെ, ഒന്നാ ബാങ്ക്സിൻ്റെ. ബാങ്ക്സിൻ്റെ ഞാൻ എടുത്തു, ഇനി എനിക്ക് ആവശ്യം നിൻ്റെയാണ്. നീ എന്തായാലും ഇങ്ങോട്ടേക്ക് വരുന്നുള്ളത് എനിക്ക് 100% ഉറപ്പായിരുന്നു. ഇതും പറഞ്ഞിട്ട് നമ്മുടെ ബാങ്ക്സിന് എന്താണോ ചെയ്തത് അതേപോലെ തന്നെ നമ്മുടെ അറ്റ്ലസിനെ ചെയ്യുന്നുണ്ട്. അവളുടെ കണ്ണിൽ നിന്ന് ഒരു കോഡങ്ങ് എടുക്കുക. ഇതെടുക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് പെയിൻ ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഹാർലൻ അവൻ്റെ മിഷനുമായിട്ട് ഇങ്ങനെ മുന്നോട്ട് നീങ്ങാൻ നിൽക്കുക. ഈ സമയത്ത് നമ്മുടെ ബാങ്ക്സിന് ബോധം വരുന്നുണ്ട്. ബാങ്ക്സ് ആണെങ്കിലോ അവൻ്റെ ന്യൂറോ ലിങ്ക് എടുത്തിട്ട് നമ്മുടെ അറ്റ്ലസിനെ അങ്ങ് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ സ്മിത്തിനെ അങ്ങ് വിളിക്കാൻ പറയാം. അങ്ങനെ നമ്മുടെ അറ്റ്ലസ് ഇത് ധരിക്കുന്നു, നമ്മുടെ സ്മിത്തിനെ അങ്ങ് വിളിക്കുന്നു. സ്മിത്ത് ഓണാവുന്നുണ്ട്. പക്ഷെ അവനക്ക് പൂർണ്ണമായിട്ട് ഓണാവണം എന്നുണ്ടെങ്കിൽ ഇനി 100% സിങ്ക് ആവണം. കാരണം അവൻ ഓൾറെഡി ഷട്ട് ഡൗൺ ആയിരിക്കുകയാണ്, അവനെ ഷട്ട് ഡൗൺ ചെയ്തിരിക്കുകയാണ്. ഇനി ഒന്ന് ഓണാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും 100% സിങ്ക് വേണം. ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ അറ്റ്ലസിനാണെങ്കിൽ ഭയങ്കരമായിട്ട് ഭ്രാന്ത് എടുക്കുന്നുണ്ട്. കാരണം എങ്ങനെ 100% ആക്കണം എന്നുള്ളത് അവൾക്ക് യാതൊരു ഐഡിയ ഇല്ല. ഇതാണ് ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുക. അതിന് ഈ ടൈമിൽ നമ്മുടെ സ്മിത്ത് പറയാണ്, അറ്റ്ലസ് നിന്നെക്കൊണ്ട് പറ്റും, നിന്നെക്കൊണ്ടേ പറ്റൂ. നീ ഒന്ന് മിണ്ടാണ്ടിരിക്കും സ്മിത്ത്, നീ എന്നെ വല്ലാണ്ട് കെയർ ചെയ്യല്ലേ? എന്നെ ഇവിടെ ആരും കെയർ ചെയ്യുന്നില്ല. ഞാൻ കാരണം ഈ റേഞ്ചേഴ്സ് മൊത്തം ഇവിടെ മരിച്ചിട്ടുള്ളത്.
ഇനി ഞാൻ കാരണം തന്നെയാണ് ഭൂമിയിലെ പാതി പോപ്പുലേഷനും ഇല്ലാണ്ടാവാൻ പോകുന്നത്. ഹാർലൻ്റെ പ്രോഗ്രാം ചേഞ്ച് ആവാൻ കാരണം ഞാനാ. എൻ്റെ അമ്മ കൂടുതൽ ശ്രദ്ധ കൊടുത്തിരുന്നത് ഹാർലൻ്റെ കാര്യത്തിലാണ്, എൻ്റെ കാര്യത്തിലല്ല. അതുകൊണ്ട് തന്നെ എനിക്കത് തീരെ ഇഷ്ടമല്ലാണ്ടായി. ഞാൻ ഹാർലൻ്റെ അടുത്ത് പോയി. അവൻ എങ്ങനെയാണോ ബെറ്റർ ആവുന്നത് അതേപോലെ തന്നെ എനിക്കും ബെറ്റർ ആവണമെന്ന് ഞാൻ അവനോട് പറഞ്ഞു. ആ സമയത്ത് അവൻ എന്നോട് പറഞ്ഞത് ആ ഒരു ന്യൂറോലിങ്ക് എന്നോട് ധരിക്കാനും അതുവഴി എന്നെ ബെറ്റർ ആക്കാന്നുള്ളതാണ്. അദ്ദേഹം വിശ്വസിച്ചു. ആ ഒരു ന്യൂറോലിങ്ക് ഞാൻ ധരിച്ചു. പക്ഷെ അതുവഴി അവൻ്റെ പ്രോഗ്രാമൊക്കെ ചേഞ്ച് ആവാൻ തുടങ്ങി. നമ്മുടെ ഫ്യൂച്ചറിൽ എർത്തിന് എന്ത് സംഭവിക്കുന്നുള്ളത് അവനക്ക് കറക്റ്റായിട്ട് കിട്ടാൻ തുടങ്ങി. പൊല്യൂഷൻ, ആറ്റം ബോംബ്, വേസ്റ്റ് ഇക്കാര്യങ്ങളൊക്കെ അവനക്ക് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. എർത്ത് നശിക്കുന്നുള്ളതും അവൻക്ക് ഉറപ്പായി. സോ അവൻ ഒരു കാര്യം തീരുമാനിച്ചു, എർത്ത് ബെറ്റർ ആക്കാൻ. അങ്ങനെ ബെറ്റർ ആക്കണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ പോപ്പുലേഷൻ ഒക്കെ ഇല്ലാണ്ടാവണം. ഇനി പുതിയ വരുന്ന തലമുറയ്ക്ക് ഒരു ഗൈഡായിട്ട് AI മാറണം. അതിനുവേണ്ടി അവൻ ശ്രമിക്കാൻ തുടങ്ങി. ഈ ഒരു എർത്ത് മൊത്തം നശിപ്പിക്കാൻ അവൻ ശ്രമിക്കാൻ തുടങ്ങി. പക്ഷെ അതിന് എൻ്റെ അമ്മ ഒരു ഭീഷണിയായിട്ട് നിന്നു. പിന്നെ അവനൊന്നും നോക്കിയില്ല. എൻ്റെ അമ്മനെ കൊണ്ട് സൂയിസൈഡ് ചെയ്യിപ്പിച്ചു. എൻ്റെ അമ്മയുടെ കൺട്രോൾ അങ്ങ് എടുത്തു ആ ഒരു ന്യൂറോലിങ്ക് വഴി. എൻ്റെ അമ്മയെ അവൻ കൊന്നു കളഞ്ഞു. അമ്മയെ മാത്രമല്ല, ഈ എർത്തിലെ ഏകദേശം 3 മില്യൺ ആളുകളെയാണ് അവൻ ഇല്ലാണ്ടാക്കിയത്. ഇതെല്ലാം ഞാൻ കാരണം. ഇത് കേട്ടപാട് നമ്മുടെ സ്മിത്ത് പറയാണ്, അറ്റ്ലസ് നീ കാരണമാണ് ഹാർലൻ ഇങ്ങനെയായത്. അതുപോലെ തന്നെ നീയുള്ള കാരണം തന്നെയാണ് ഞാനിവിടെ എക്സിസ്റ്റ് ചെയ്യുന്നതും. അതുകൊണ്ട് നീ എന്നെ സിങ്ക് ചെയ്യാൻ അനുവദിക്കണം, നമുക്കത് ഒരുമിച്ച് നിർത്താം. ഇത് കേട്ടപാട് നമ്മുടെ അറ്റ്ലസ് ഇതിനെ ഓക്കെ പറയുന്നുണ്ട്. അങ്ങനെ 100% അങ്ങ് സിങ്ക് ആവുക. ഇത് സിങ്ക് ആയ ടൈമിൽ അവൾക്ക് ഉണ്ടാവുന്ന ഒരു ഫീലിങ്സ് ഒക്കെ ഉണ്ട്, വേറെ ലെവലാണത്. അവൾക്ക് എന്നെ മൊത്തത്തിൽ ഫീൽ ചെയ്യാൻ തുടങ്ങി ഈ ഒരു ആർക്ക് സ്യൂട്ടിനെ, മുമ്പുള്ളതിനേക്കാൾ അധികം. അങ്ങനെ അങ്ങോട്ടേക്കതാ നമ്മുടെ സ്മിത്ത് വരുന്നു. ഇതേ സമയത്ത് തന്നെയാണ് നമ്മുടെ റാങ്ക്സിൻ്റെ ഓക്സിജൻ ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ പേടിക്കാനൊന്നുമില്ല, നമ്മുടെ സ്മിത്തിൻ്റെ കയ്യിൽ ഒരു ഓക്സിജൻ റെസ്പിറേറ്റർ ഉണ്ട്, അത് കൊടുക്കുന്നു. അവൻ്റെ ഓക്സിജൻ കറക്റ്റ് ആക്കുന്നു. ഇനി ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്മിത്തിൻ്റെ കയ്യിൽ ഇനി വെപ്പൺസ് ഒന്നുമില്ല. അതൊക്കെ നമ്മുടെ ഹാർലൻ്റെ ടീം ഊരി മാറ്റിയിട്ടുണ്ട്. പക്ഷെ അവർ ഊരി മാറ്റാൻ വിട്ടൊരു കാര്യമുണ്ട്, അവൻ്റെ നെഞ്ചിലുള്ള ഒരു കാനൺ. പക്ഷെ അതിനകത്താണ് ഈ ആകെ ഒരൊറ്റ ഉണ്ടുള്ളൂ, അതുകൊണ്ട് എവിടെ എത്താൻ പറ്റില്ല. ഈ സമയത്താണ് ഇവർ കുറച്ച് കാഴ്ചകൾ കാണുന്നത്, കുറച്ച് പൈപ്പും സാധനങ്ങളൊക്കെ. ഇതേ സമയത്ത് തന്നെയാണ് അങ്ങോട്ടേക്ക് നമ്മുടെ AI ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് ഇവരെ കൊല്ലാൻ വേണ്ടിയിട്ട്. ഈ സമയത്ത് നമ്മുടെ സ്മിത്തിൻ്റെ ഒരു എൻട്രി ഉണ്ട്. അവിടെ ഉള്ള പൈപ്പും വടിവാളും ഒക്കെ എടുത്തിട്ട് വെപ്പൺസ് ആയിട്ടൊരു നിപ്പ്. പിന്നെ പറയണ്ടല്ലോ, അവിടെയുള്ള എല്ലാമാരെയും ഇല്ലാണ്ടാക്കുന്നുണ്ട്. ശേഷം ഉമാരെ ഗണ്ണം കെടുക്കുക. പിന്നെ പറയണ്ടല്ലോ, അടി ഇടി വെടി പുക, വേറെ ഒന്നുമില്ല, എല്ലാത്തിനും ഇല്ലാണ്ടാക്കുന്നുണ്ട് ഇവര്. അങ്ങനെ ഈ സമയത്താണ് കൂടുതൽ ആർമികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇവർക്കാണെങ്കിലോ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. ഈ സമയത്ത് നമ്മുടെ ബാങ്ക്സിന്റെ ഒരു വരവുണ്ട്. ഇവന്റെ കയ്യിലാണെങ്കിലോ വലിയൊരു ഗണ്ണും, അതുപോലെ തന്നെ തൊട്ടടുത്ത് റോക്കറ്റ് ഫ്യൂൽ ഇരിക്കുന്നുണ്ട്. അതിന്റെ മുകളിലോട്ട് വെടിവെച്ച് സ്വന്തം ലൈഫ് സാക്രിഫൈസ് ചെയ്യാനാ നമ്മുടെ ബാങ്ക്സ് നിൽക്കുന്നത്. ഇത് കണ്ടപാട് നമ്മുടെ അറ്റ്ലസിന് ഭയങ്കരമായിട്ട് വിഷമാവുന്നുണ്ട്. പക്ഷെ നമ്മുടെ ബാങ്ക്സ് പറയാണ്, അറ്റ്ലസ് ഓട്. ഇത് കേട്ടപാട് ഇവരെ അങ്ങ് ഓടാൻ ആരംഭിക്കുന്നുണ്ട്. നമ്മുടെ ബാങ്ക്സ് ആണെങ്കിലോ അതിന്റെ മുകളിലോട്ട് അങ്ങ് വെടിവെക്കുക. സോ അവൻ്റെ ലൈഫ് ഇവിടെ ഇല്ലാണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരു പുറത്തു കടന്നു. പക്ഷെ അവരുടെ ബാറ്ററി ലൈഫാണെങ്കിലോ ഭയങ്കര കുറവാണ്. പിന്നെ പോരാത്തിന് 4 മിനിറ്റിനുള്ളിൽ നമ്മുടെ കാർബൺ വാർഹെഡ് കയറ്റിയിട്ടുള്ള ഒരു ഷിപ്പ് അങ്ങ് ലോഞ്ച് ചെയ്യും. സോ അത് നിർത്തണം. നമ്മുടെ സ്മിത്ത് അറ്റ്ലസും കൂടിയിട്ട് എല്ലാത്തിനും ഇങ്ങനെ അടിച്ചിടുന്നുണ്ട്. ഈ സമയത്താണ് നമ്മുടെ ഷിപ്പിൻ്റെ അടുത്തെത്തുമ്പോൾ അതിനകത്തുനിന്ന് കുറേ വെടിക്കോപ്പുകൾ ഇങ്ങനെ പൊന്തി വരുന്നത്. ഇവർക്കാണെങ്കിലും എങ്ങനെ ഫൈറ്റ് ചെയ്യണമെന്നറിയില്ല. ഈ സമയത്ത് നമ്മുടെ അറ്റ്ലസിൻ്റെ മൈൻഡും അതുപോലെ തന്നെ നമ്മുടെ സ്മിത്തിൻ്റെ മൈൻഡും കൂടി ഒന്നാവുന്നു, കാൽക്കുലേറ്റ് ചെയ്യുന്നു, ആരൊക്കെ എവിടെയൊക്കെ ഏത് കണക്കിന് വെടിവെക്കണം എന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാക്കിയെടുക്കുന്നു. പിന്നെ ഒരൊറ്റ വെടിയാണ്, ഒരൊറ്റ വെടിയിൽ എല്ലാത്തിനെയും തൂഫാനാക്കി ഇടുന്നുണ്ട്. പക്ഷേ ഈ ഒരു കറക്റ്റ് ടൈമിലാണ് നമ്മുടെ ഹാർലൻ അങ്ങോട്ട് വരുന്നത്. അവൻ വരുന്നു എന്ന് മാത്രമല്ല, ഈ ഒരു ഷിപ്പ് അങ്ങ് ലോഞ്ച് ആവുക. ഇത് നിർത്തണമെന്നുണ്ടെങ്കിൽ അതിനകത്തുള്ള കാർബൺ വാർഹെഡ് ഹാക്ക് ആക്കണം. പക്ഷേ ഹാക്ക് ആക്കണമെന്നുണ്ടെങ്കിൽ ഇവർക്ക് കുറച്ച് സമയം വേണം. പക്ഷേ ആ ഒരു സമയത്തിനുള്ളിൽ എന്തായാലും ഈ ഒരു ഷിപ്പ് അവിടുന്ന് ലോഞ്ച് ആയിരിക്കും, അവിടുന്ന് പുറത്തു പോയിരിക്കും. സോ എന്തായാലും ഇത് എർത്തിലോട്ട് എത്തുകയും ചെയ്യും, എർത്ത് മൊത്തത്തിൽ ഇല്ലാണ്ടാവുകയും ചെയ്യും. പക്ഷേ അറ്റ്ലസ് പിന്നെ ഒന്നും നോക്കില്ല, രണ്ടും കൽപ്പിച്ച് അതിൻ്റെ മുകളിലോട്ട് അങ്ങ് ഷൂട്ട് ചെയ്യാൻ നിൽക്കുക. പക്ഷേ ഇങ്ങനെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കാർബൺ വാർഹെഡ് അവിടെ കിടന്ന് പൊട്ടും. അത് ഈ ഒരു പ്ലാനറ്റിൻ്റെ പകുതി ഇല്ലാണ്ടാക്കും. അതിൽ നമ്മുടെ അറ്റ്ലസും പെടും, സ്മിത്തും പെടും. പക്ഷേ നമ്മുടെ അറ്റ്ലസ് രണ്ടും കൽപ്പിച്ച് അങ്ങ് ഷൂട്ട് ചെയ്യാം. പക്ഷേ എന്തോ ഭാഗ്യത്തിന് കറക്റ്റ് സമയത്ത് നമ്മുടെ സ്മിത്ത് ഇതങ്ങ് ഹാക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് മാത്രം ഒരു രക്ഷപ്പെടാൻ. പക്ഷേ ഒരു പ്രതീക്ഷിക്കാണ്ട് ഒരു സംഭവം നടക്കുന്നുണ്ട് അവിടെ. ഈ ഒരു വാർഹെഡ് പൊട്ടിത്തെറിച്ചപ്പോൾ അതിൻ്റെ ആഘാതത്തിൽ കുറേ തീക്കല്ലുകൾ മുകളിൽ നിന്ന് ഇങ്ങനെ താഴോട്ട് വീണുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു ഓടാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു തീക്കല്ല് മാത്രമല്ല അവർക്കുള്ള ഭീഷണി, നമ്മുടെ ഹാർലം കൂടിയാണ്. അവനങ്ങോട്ടേക്ക് വരുന്നുണ്ട്. വരുന്നു എന്ന് മാത്രമല്ല, നമ്മുടെ സ്മിത്തിനെ അടിച്ചിടുകയാണ്. അവൻ്റെ കൈയും കാലൊക്കെ അവനെ വേറെ ആക്കുന്നുണ്ട്. നമ്മുടെ സ്മിത്തും അറ്റ്ലസും കൂടിയിട്ട് കുറേ പുരുതാനൊക്കെ നോക്കുന്നുണ്ട്. പക്ഷേ യാതൊന്നും നടക്കുന്നില്ല. ഈ ടൈമിലാണ് ഇവർ രണ്ടും കൽപ്പിച്ച് പിന്നെ മറ്റേ ഒരു കാൽക്കുലേഷൻ ഉണ്ടല്ലോ, അതങ്ങ് പുറത്തെടുക്കുന്നത്. അത് വെച്ചിട്ട് ഒരു വിധത്തിൽ നമ്മുടെ ഹാർലൻ അടിച്ചിടുന്നുണ്ട്. ശേഷം അവൻ്റെ കൈയൊക്കെ വേറെ ആക്കുക. പക്ഷേ അതുകൊണ്ട് ഒന്നും കാര്യമില്ല. അവൻ്റെ കൈയിൻ്റെ മുകളിലൊക്കെ ഒരുമാതിരി മാഗ്നറ്റാണ്. അവൻ്റെ കൈ അങ്ങ് തിരിച്ചു വന്ന് യോജിക്കാൻ. പിന്നെ പറയണ്ടല്ലോ, നമ്മുടെ സ്മിത്തിനെ പൂർണ്ണമായിട്ട് ഇങ്ങനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ ഒരു അറ്റാക്കിൻ്റെ ഇടയിൽ നമ്മുടെ അറ്റ്ലസിൻ്റെ ബോധം പോകുന്നുണ്ട്. ബോധം പോയി എന്നല്ല, അവളുടെ ജീവൻ പോയി തന്നെ വേണമെങ്കിൽ പറയാം. അവൾക്ക് ബോധം വരുന്നില്ല, ശ്വാസമൊന്നും വരുന്നില്ല. സോ നമ്മുടെ സ്മിത്ത് പിന്നെ ഒന്നും നോക്കിയില്ല. അവളുടെ ചെവിയുള്ള മറ്റേ ഒരു ന്യൂറോ ലിങ്ക് ഉണ്ടല്ലോ, അതുവഴി മറ്റേ ഷോക്ക് അടിപ്പിക്കുന്ന ഒരു പരിപാടി, അതായത് ജീവൻ പോയാൽ CPR കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അതിങ്ങനെ കൊടുത്ത് അവളെ ജീവനോടെ കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇതൊന്നും നടക്കുന്നില്ല. അങ്ങനെ നമ്മുടെ സ്മിത്ത് അവളെ പുറത്തെടുക്കുന്നു, അതുവഴി അവൾക്ക് ജീവൻ നൽകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഇതിനാണെങ്കിലും നമ്മുടെ ഹാർലം സമ്മതിക്കുന്നില്ല. അവൻ ഇങ്ങനെ അടിച്ചിട്ടുകൊണ്ടിരിക്കുക നമ്മുടെ സ്മിത്തിനെ. പിന്നെ നമ്മുടെ സ്മിത്ത് ഒന്നും നോക്കിയില്ല, അവൻ്റെ നെഞ്ചിലുള്ള ഒരൊറ്റ കാനോൺ.
അതങ്ങ് പൊട്ടിക്കേ. ഒരു സ്പോട്ടിൽ കറക്റ്റായിട്ട് നമ്മുടെ ഹാർലൻ വന്ന് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഹാർലൻ അങ്ങ് ഇല്ലാണ്ടായിരിക്കുകയാണ് എന്ന നമ്മുടെ സ്മിത്ത് വിചാരിച്ച പോലായിരുന്നില്ല കാര്യങ്ങൾ. ഹാർലൻ പിന്നെയും ജീവനോടെ എണീറ്റ് വരെ. ഈ ഒരു കറക്റ്റ് ടൈമിലാണ് എന്തോ ഭാഗ്യത്തിന് നമ്മുടെ അറ്റ്ലസിന് ജീവൻ വരുന്നതും അവൾ പുറകിലൂടെ പോയിട്ട് നമ്മുടെ ഹാർലൻ്റെ കണ്ണിലോട്ട് അങ്ങ് കുത്തി ഇറക്കുന്നതും. അതുകൊണ്ട് മാത്രം നമ്മുടെ ഹാർലൻ അങ്ങ് ചത്തു പോവാണ്. സോ നമ്മുടെ ഹാർലൻ അവസാനിച്ചു. പക്ഷെ നമ്മുടെ സ്മിത്തിന് നടക്കാനൊന്നും കഴിയില്ല, കാരണം അവൻ്റെ ചാർജ് മൊത്തത്തിൽ ഇല്ലാണ്ടായിട്ടുണ്ട്. അതുമാത്രമല്ല, ഇവൾക്ക് ഇനി കൂടുതൽ ഓക്സിജൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവൻ ഷട്ട് ഡൗൺ ആക്കണം. അവർ ഷട്ട് ഡൗൺ ആക്കുന്ന ഒരു സമയം മൊത്തം ഇവളുടെ ഈ ഒരു ഓക്സിജൻ റെസ്പിറേറ്ററിലോട്ട് പോവും, ഇവൾക്ക് കൂടുതൽ ഓക്സിജൻ കിട്ടാൻ തുടങ്ങും. സോ ഇവൾക്ക് നടന്നു പോയിട്ട് അവർ എസ്കേപ്പ് ബോർഡിലെത്താം, തിരിച്ച് ഭൂമിയിലെത്താം. പക്ഷെ ഇവൾക്ക് നമ്മുടെ സ്മിത്തിനെ വിട്ടുപോകാൻ തോന്നുന്നില്ല. അവൾ നമ്മുടെ സ്മിത്തിനോട് പറയാണ്, എനിക്ക് ഈ ലോകത്തിൽ ഒരാളെ പോലും ഇഷ്ടമല്ല, പക്ഷെ നിന്നെനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. നീ മാത്രമാണ് എൻ്റെ കൂടെ ഇതുവരെ നിന്നിട്ടുള്ളത്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു, നമ്മുടെ സ്മിത്ത് അവസാനിച്ചു. നമ്മുടെ അറ്റ്ലസ് ആണെങ്കിൽ ആകെ കയ്യിൽ പോയിട്ട് നിൽക്കേ. അങ്ങനെ മെല്ലെ മെല്ലെ ഇങ്ങനെ സമയം പോയി തുടങ്ങിയിട്ടുണ്ട്, അവൾ എങ്ങോട്ടും നടക്കുന്നില്ല. ഈ ഒരു കറക്റ്റ് ടൈമിലാണ് അങ്ങോട്ടേക്ക് നമ്മുടെ ഇറത്തിലുള്ള ആൾക്കാരുണ്ടല്ലോ അവരങ്ങോട്ട് വരുന്നത്. അവർ വരുന്നു, നമ്മുടെ അറ്റ്ലസിനെ റെസ്ക്യൂ ചെയ്യുന്നു. അങ്ങനെ എല്ലാം അവസാനിച്ചിട്ടുണ്ട്. നമ്മുടെ അറ്റ്ലസ് ഒരു റേഞ്ചറായിട്ട് മാറുക. അതുമാത്രമല്ല, അവൾക്ക് അവസാനമായിട്ട് എല്ലാ റേഞ്ചർമാരും കൂടിയിട്ട് ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. അതേ സ്മിത്തിൻ്റെ പ്രോഗ്രാം അവനെ ശരിയാക്കിയെടുത്തിരിക്കുകയാണ്. ഇത് കണ്ടപാടി ഇവൾ ഭയങ്കരമായിട്ട് ഹാപ്പി ആവുന്നുണ്ട്. ഈ ഒരു പോയിന്റ് വെച്ചിട്ടാണ് നമ്മുടെ സിനിമ എൻഡ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.